गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओम കഴിഞ്ഞ ആറ് സന്ധ്യകളിലായി ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിൻ്റെ കർമ്മത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഒടുവിൽ പലവിധ യജ്ഞങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു. പലവിധ വർണ്ണനകൾ അധികാരി ഭേദത്തിൻ്റെ അപേക്ഷയിലാണെന്ന് മനസ്സിലാക്കണം. വ്യത്യസ്ത ഗുണഘടനകളിൽപ്പെട്ട അഥവാ വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങളോടുകൂടിയ വ്യത്യസ്ത ബൗദ്ധിക തലങ്ങളിൽ കഴിയുന്ന വ്യക്തികളെ സംബന്ധിച്ചാണ് പലവിധ യജ്ഞങ്ങൾ ഉപദേശിക്കപ്പെടുന്നത്. അതിൽ ദ്രവ്യയജ്ഞവും തപോയജ്ഞവും യോഗയജ്ഞവും സ്വാധ്യായയജ്ഞവും ജ്ഞാനയജ്ഞവുമൊക്കെ നടത്തുന്ന യാജ്ഞികരെക്കുറിച്ച് പറഞ്ഞു. തുടർന്ന് പ്രാണായാമ യജ്ഞം പറഞ്ഞു. സകല ആഹാരങ്ങളെയും നിയമിച്ച് സർവപ്രാണങ്ങളെയും പ്രാണങ്ങളിൽ ഹോമിച്ച് അങ്ങനെ യജ്ഞം ചെയ്യുന്നവരെക്കുറിച്ച് പറഞ്ഞു. അവസാനം നമ്മൾ ശ്രദ്ധിച്ചത് സർവേപ്യേത്തെ യജ്ഞവിധ, വിവിധ യജ്ഞങ്ങളെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും സർവേ അപ്പി ഏത്തെ, ഇവരെല്ലാവരും യജ്ഞവിത്തുക്കളാണ്, യജ്ഞത്തെക്കുറിച്ച് അറിയുന്നവരാണ് എന്ന് മാത്രമല്ല യജ്ഞക്ഷപിത കൽമഷാഹ, യജ്ഞത്താൽ കഴുകിക്കളയപ്പെട്ട കൽമഷത്തോട് പാപവാസനകളോട് കൂടിയവരാണ്. താത്പര്യം മനോമാലിന്യങ്ങൾ അഖിലവും യജ്ഞത്താൽ നീക്കം ചെയ്യപ്പെട്ടവരാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിച്ച ഭാഗം. തുടർന്ന് യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യഃ കുരു സത്തമാ. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യഃ കുരു സത്തമാ. യജ്ഞശിഷ്ടാമൃതഭുജഃ സനാതനം ബ്രഹ്മ യാന്തി. യജ്ഞശിഷ്ടാമൃതഭുജഃ, യജ്ഞശിഷ്ടമാകുന്ന അമൃതത്തെ ഭക്ഷിക്കുന്നവർ, ഭുജിക്കുന്നവർ, യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ
യജ്ഞം നിർവഹിച്ച ശേഷം എന്ത് ശേഷിക്കുന്നുവോ അത് യജ്ഞശിഷ്ടം. യജ്ഞശിഷ്ടം അമൃതമാണ്. യജ്ഞശിഷ്ടം അമൃതമാണ്. ആ അമൃതത്തെ ഭക്ഷിക്കുന്നവർ. അപ്പം എന്താണ് അമൃതം? അമൃതം എന്ന് പറയുമ്പോൾ വാക്കിൻ്റെ അർത്ഥം മരണത്തിനുപരി നമ്മളെ നയിക്കുന്നതെന്നാണ്. മരണധർമ്മത്തിനുപരി നമ്മളെ നയിക്കുന്നത്, മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നത്, അതാണ് അമൃതം. അമൃതം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ധാരണകളുണ്ടാവും. എന്തെങ്കിലും വസ്തുക്കൾ അമൃതം എന്നുള്ളൊരു സാധനമുണ്ട്, അത് കുറച്ച് വല്ല ടംബ്ലറിൽ ഗ്ലാസ്സിലാക്കി കിട്ടിയാൽ തിരക്കേടില്ല, കുറച്ച് കഴിക്കാം, നാ മരണത്തെ ഇല്ലാതാക്കാം, എവിടുന്നാ കിട്ടുക എന്നൊക്കെ. ഇവിടെ അമൃതം എന്താന്ന് പറയുകയാണ്, യജ്ഞശിഷ്ടമാണ് അമൃതം. നമ്മളെന്നും എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ടുന്നൊരു ഒരു വലിയ വാക്യമാണിത്. സമർപ്പണാത്മകമായ ഭാവത്തോടുകൂടി, ഈശ്വര പൂജാപരമായ ഭാവത്തോടുകൂടി ഈ സമൂഹത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, അതേത് സേവാപ്രവർത്തനമോ ആകട്ടെ, അത് മനുഷ്യർക്കെന്നോ തിര്യക് ജന്തുക്കൾക്കെന്നോ സസ്യങ്ങൾക്കെന്നോ അഥവാ ബാഹ്യപ്രകൃതിക്കെന്നോ ഒന്നും വ്യത്യാസമില്ല. സമർപ്പണ ഭാവത്തോടുകൂടി എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ യജ്ഞമാണ്. എവിടെ ഇതം ന മമ എന്ന ഭാവന രൂഢമാണോ അത് യജ്ഞമാണ്. അത് വിശക്കുന്നൊരുവന് ഭക്ഷണമാകട്ടെ, ദാഹിക്കുന്നൊരാൾക്കുള്ള വെള്ളമാകട്ടെ, രോഗിക്ക് ഔഷധമാകട്ടെ, ക്ലേശിക്കുന്നൊരുവന് സാന്ത്വനമാകട്ടെ, ദുഃഖിക്കുന്നൊരാളുടെ കണ്ണുനീരൊന്ന് ഒപ്പിക്കൊടുക്കുന്നതാകട്ടെ, ക്ലേശിക്കുന്നൊരാളുടെ പുറം ഒന്ന് തൊട്ട് തലോടുന്നതാകട്ടെ, എല്ലാം യജ്ഞമാണ്. ഇന്നത്തെ യജ്ഞമുള്ളൂ എന്ന് പരിമിതപ്പെടുത്താൻ നമുക്ക് വയ്യ. അപ്പം യജ്ഞം അനുഷ്ഠിച്ച് എന്ത് ശേഷിക്കുന്നു അത് യജ്ഞശിഷ്ടം. ആ യജ്ഞശിഷ്ടമാണ് അമൃതം. ഇതെന്നും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം യജ്ഞമയമായിട്ടാണ് ശാസ്ത്രം വിഭാവനം ചെയ്യുന്നത്. ഭഗവത്ഗീത മുഴുവൻ പഠിച്ചില്ലേ, മനസ്സിലാക്കിയില്ലേ, ഒരു ശ്ലോകത്തിൻ്റെ നാലിലൊന്ന് ഓർമ്മിച്ചാൽ നമ്മുടെ ജീവിതം കൃതാർത്ഥമാകും. സഹയജ്ഞാഹ പ്രജാഹ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രജകളും സഹയജ്ഞന്മാരാണ്. എല്ലാ പ്രജകളും, കേവലം മനുഷ്യരല്ല, ഒരു ഏകകോശ ജീവി പോലും, ഒരു സൂക്ഷ്മജീവി പോലും ഒരു മഹായജ്ഞത്തിൽ പങ്കാളിയാണ്. എന്തിന് ഏകകോശ ജീവി എന്ന് പറയുന്നു? ഒരേകകോശ സസ്യം അതുപോലും ഈ മഹായജ്ഞത്തിൽ പങ്കാളിയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവരാശിയും തന്നെ പരസ്പരം കൊണ്ടും കൊടുത്തും കഴിയുന്നവരാണ്. നമ്മുടെ ജീവിതത്തെ ഒരേകകോശ സസ്യം പോലും സ്വാധീനിക്കുന്നു. ഒരു പുൽക്കൊടി നമ്മളെ സ്വാധീനിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നമ്മളൊരു പുൽക്കൊടിയെപ്പോലും സ്വാധീനിക്കുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സമസ്ത ജീവരാശിയും പരസ്പരം
യജ്ഞശൃംഖലയാൽ കോർക്കപ്പെട്ടിട്ടാണ് ഇവിടെയുള്ളത്. ഈ യജ്ഞശൃംഖലയ്ക്ക് പുറമേ ഒന്നുമില്ല, ഇത് ഓർമ്മിക്കണം. എൻ്റെ ശരീരമെന്ന് പറഞ്ഞ് ഞാൻ അഭിമാനിക്കുന്ന ഈ വസ്തുവിൽ എത്ര ലക്ഷം സൂക്ഷ്മ ജന്തുക്കളുണ്ട്, അവരെന്നെ അനുഗ്രഹിക്കുന്നു, അവരെൻ്റെ ജീവിതത്തെ സാധ്യതമാക്കുന്നു, ഞാൻ അവർക്ക് ആശ്രയം കൊടുക്കുന്നു. ഇങ്ങനെ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശിയും നിലനിൽക്കുമ്പോൾ ഒരു മഹായജ്ഞ ശൃംഖലയിലെ കണ്ണികളാണ് നമ്മളെന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ആ വലിയൊരു കാഴ്ചപ്പാടിനുള്ളിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ദിവസവും യജ്ഞനിർവഹണം ചെയ്തുകൊണ്ട് കഴിയുക. ഒരു വ്യക്തി ഒരു ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമിയാവണമെങ്കിൽ നിശ്ചയമായും പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്തിരിക്കണം. പഞ്ചമഹായജ്ഞങ്ങളെ കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ ഗൃഹസ്ഥാശ്രമിയാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഗൃഹസ്ഥനാണെന്ന് പറയാം. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ നിത്യവും യജ്ഞങ്ങളെ ചെയ്തുകൊണ്ട് പിതൃക്കളെ പൂജിച്ചും ദേവതകളെ പൂജിച്ചും അതിഥികളെ പൂജിച്ചും ഋഷിമാരെ പൂജിച്ചും മറ്റ് ജീവജാലങ്ങളെ പൂജിച്ചും ഇവർക്കൊക്കെ സമർപ്പിച്ച് എന്താണോ ശേഷിക്കുന്നത് അത് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവൻ. അതാണ് യജ്ഞശിഷ്ടാമൃത ഭുജ. യജ്ഞശിഷ്ടമാകുന്ന അമൃതം ഭുജിച്ച് ജീവിക്കുന്നവൻ, അയാൾ യാന്തി ബ്രഹ്മസനാതനം. ബഹുവചനമാണ്. അപ്പോൾ യജ്ഞശിഷ്ടത്തെ ഭുജിച്ച് ജീവിക്കുന്നവർ സനാതനമായ ബ്രഹ്മത്തെ, നാശരഹിതമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഈ യജ്ഞനിർവഹണം കൊണ്ട് തന്നെ ചിത്തശുദ്ധിയും ഏകാഗ്രതയും തത്വജ്ഞാന സാമർഥ്യവും തത്വസാക്ഷാത്കാരവും ബ്രഹ്മപ്രാപ്തിയും, അതാണ് ക്രമം. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം യജ്ഞം ചെയ്യുന്നവരാകട്ടെ നമ്മൾ. അങ്ങനെ യജ്ഞം ചെയ്തുകൊണ്ട് എന്ത് ശേഷിക്കുന്നുണ്ടോ അത് അനുഭവിച്ച് ജീവിക്കുന്നു. വലിയൊരു കാഴ്ചപ്പാടാണിത്, ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ യാന്തി ബ്രഹ്മസനാതനം. എന്നിട്ട് പറയുകയാണ്, ഈ ലോകം പോലും യജ്ഞം ചെയ്യാത്തവനില്ല. അയജ്ഞസ്യ അയം ലോകഃ അപി ന നായം ലോകോസ്തി അയജ്ഞസ്യ. ജീവിതത്തിൽ യജ്ഞം നിർവഹിക്കാത്തവൻ ഈ ലോകം പോലും ഇല്ല. കുതഹ അന്യ, പിന്നെ മറ്റൊന്നുണ്ടാവുമോ? ഇതിനെ അധികാരമില്ലാച്ച ഇതിനുപരിയുള്ളതുണ്ടാവുമോ? ഹേ കുരുസത്തമ, അല്ലയോ കുരുശ്രേഷ്ഠ, കുരുവംശത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ഉത്തമനായ കൗരവ, ചിന്തിക്കുക. അപ്പം നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെ ഊർജം, നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത് എല്ലാം യജ്ഞനിർവഹണത്തിനാകട്ടെ. അങ്ങനെ നമ്മുടെ സ്വന്തം ജീവിതം കൃതാർത്ഥമാകട്ടെ. സ്വന്തം ജീവിതം കൃതാർത്ഥമാകുന്നതോടൊപ്പം തൻ്റെ ചുറ്റുപാടും കൃതാർത്ഥമാകും, സന്തുഷ്ടമാകും. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ യജ്ഞവീക്ഷണം. അവിടെ
ഏതെങ്കിലും ഒരു പ്രകാരത്തിൽപ്പെട്ട യജ്ഞത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല ഈ പറയുന്നതെന്ന് ഓർമ്മിക്കുക. എല്ലാ യജ്ഞങ്ങളും സകല യജ്ഞങ്ങളും ചിത്തശുദ്ധിയെ നൽകുന്നു. സകല യജ്ഞങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൃതാർത്ഥതയിലേക്ക് നയിക്കുന്നു. അങ്ങനെ നിത്യം യജ്ഞം ചെയ്തുകൊണ്ട് ജീവിച്ച് അതിനുശേഷം എന്ത് മെച്ചം വരുന്നുണ്ടോ അതുകൊണ്ട് ജീവിക്കുന്നു. ഈ ഒരു ജീവിത വീക്ഷണം, ഇതാണ് നമുക്ക് നേടാനുള്ളതും നൽകാനുള്ളതും. ശ്രദ്ധിക്കുക, ഇതേറെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്ര ആർജവത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. ഇവിടെ അതിഗഹനമായി മനസ്സിലാവാത്തൊരു വിഷയവുമില്ല. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ യജ്ഞത്തിൽ അധിഷ്ഠിതമാണ്. പ്രപഞ്ചത്തിലെ സമസ്ത ജീവികളും സഹയജ്ഞന്മാരാണെന്ന് നേരത്തെ പറഞ്ഞു. നോക്കൂ, ഈ പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങളെ നമ്മളൊന്ന് അപഗ്രഥിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായി ഒരു വസ്തുവിൻ്റെ തനത് ഭാവത്തോടുകൂടി നിലകൊള്ളുന്ന ഒരു 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 മോളിക്യൂളിനെ എടുത്താൽ മതി. ഒരു തന്മാത്ര എങ്ങനെയാണൊരു മോളിക്യൂൾ നിലകൊള്ളുന്നത്? യജ്ഞത്താല. വ്യത്യസ്തങ്ങളായ ആറ്റങ്ങൾ അവരുടെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കുന്നതിലൂടെയാണ് ഒരു മോളിക്യൂൾ രൂപപ്പെടുന്നത്. ഒരു മോളിക്യൂൾ പോലും, ഒരു തന്മാത്ര പോലും യജ്ഞസൃഷ്ടിയാണ്. കൊള്ളലും കൊടുക്കലുമാണ്, പങ്കുവയ്ക്കലാണ്. നദി ഒഴുകുന്നുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കലാണ്. കാറ്റ് വീശുന്നുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കലാണ്. മർദ്ദഭേദമനുസരിച്ച് വായുവിൻ്റെ പ്രവാഹം സംഭവിക്കുന്നു. കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തേക്ക് ഒഴുകുന്നു. വെള്ളം ഉയർന്നെടുത്തുനിന്ന് താഴ്ന്നെടുത്തേക്ക് ഒഴുകുന്നു. പങ്കുവയ്ക്കലാണ്. ഈ ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ മൊത്തം നിലനിൽപ്പ് പങ്കുവയ്ക്കലിലാണ്. ഇത് നമ്മുടെയൊക്കെ മുമ്പിൽ സ്പഷ്ടമാണ്. അതിലുപരി സൂക്ഷ്മമായി ഓരോ ശാസ്ത്രത്തെയും പഠിച്ച് അപഗ്രഥിച്ച് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ സുവ്യക്തമാകും. അതുകൊണ്ട് ഒരു മഹായജ്ഞത്തിൽ പങ്കാളികളാകേണ്ടവരാണ് നമ്മളെന്ന തിരിച്ചറിവോടുകൂടി സഹയജ്ഞന്മാരായി ജീവിച്ച് ആ യജ്ഞത്തിൻ്റെ ഭാഗമായി സമർപ്പണം ചെയ്ത് എന്ത് ശേഷിക്കുന്നു അതുകൊണ്ട് സന്തുഷ്ടരായി ജീവിക്കുന്നു. ആ ജീവിതം നമ്മളെ കൃതാർത്ഥതയിലേക്ക് നയിക്കുന്നു. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ. യജ്ഞം നിർവഹിക്കാത്തവൻ ഈ ലോകമേ ഇല്ല. പങ്കുവയ്ക്കാൻ തയ്യാറില്ലാത്തവൻ ഈ ലോകമില്ല. അവൻ ഈ ലോകത്ത് തന്നെ ശാന്തി ഉണ്ടാവുമോ, സമാധാനം ഉണ്ടാവുമോ? തനിക്ക് വേണ്ടി മാത്രം പാകം ചെയ്തവൻ, തനിക്ക് വേണ്ടി മാത്രം പാകം ചെയ്ത് കഴിക്കുന്നവൻ, അവിടുന്ന് ഒരു പൂച്ച വന്നു നോക്കി, ഇപ്പുറത്തുനിന്ന് ഒരു പട്ടി വന്നു നോക്കി, അവിടുന്ന് ഒരു ഉറുമ്പ് വന്ന് നോക്കി, ഒരാൾക്കും പങ്കുവയ്ക്കാതെ സ്വയം കഴിക്കുന്നവൻ. തൽക്കാലം അവന് വയറ് നിറയായിരിക്കും, പക്ഷേ അവനൊരിക്കലും കൃതാർത്ഥത ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെന്ന ചിന്ത അവനെ നാളെ വ്യാകുലപ്പെടുത്തും. ഈ ലോകമേ അവനില്ല, കുതോന്യഹ, പിന്നെ മറ്റൊന്ന് എവിടെ ഉണ്ടാവാനാ ഹേ കുരുസത്തമ. ഇങ്ങനെ വിവിധ യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ ഭാഗം ഉപസംഹരിക്കുകയാണ്. ഏവം ബഹുവിധ യജ്ഞാ വിതതാ ബ്രഹ്മണോ മുഖേ
കർമ്മജാൻ വിദ്ധി താൻ സർവൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ ഏവം ബഹുവിധാ യജ്ഞാ വിതത്താ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ ഏവം ബഹുവിധാഹ യജ്ഞാഹ വിതതാഹ ബ്രഹ്മണഹ മുഖേ. ഇപ്രകാരം ഏവം ബഹുവിധാഹ യജ്ഞാഹ, ബഹുവിധങ്ങളായ യജ്ഞങ്ങൾ, പല പ്രകാരത്തിൽപ്പെട്ട യജ്ഞങ്ങൾ. ഇവിടെ തന്നെ ദൈവമേവാ പരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാഗ്നാവ പരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി ശ്രോത്രാദീനീന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൌ ജുഹ്വതി ജ്ഞാനദീപിതേ ദ്രവ്യയജ്ഞാസ്തപോയജ്ഞാഃ യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയഃ സംശിതവ്രതാഃ അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ അപരേ നിയതാഹാരാഃ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിതകൽമഷാഃ യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യ കുരു സത്തമ എന്നിവിടെ പറഞ്ഞു. വിവിധ യജ്ഞങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു. ഇനി ഇവിടെ മാത്രമല്ല, ഭഗവത്ഗീതയിൽ ഉടനീളം ജീവിതത്തിൽ നമ്മൾ കൈക്കൊള്ളേണ്ടുന്ന യജ്ഞഭാവന ഉപദേശിക്കപ്പെടുന്നുണ്ട്. യുദ്ധത്തിൽ പോലും ഉണ്ടായിരിക്കേണ്ടുന്ന യജ്ഞഭാവന, ജീവിതത്തെ യജ്ഞമയമായി തീർക്കാനുള്ള മഹാമന്ത്രങ്ങളാണ് ഗീത മുഴുവൻ തന്നെ. അതുകൊണ്ട് ഏവം ബഹുവിധാഹ യജ്ഞാഹ, പല പ്രകാരത്തിൽപ്പെട്ട യജ്ഞങ്ങൾ, വിസ്തൃതമായി ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ വ്യാപ്തിയിൽ ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട്. എവിടുന്ന്? ബ്രഹ്മണഹ മുഖേ, ബ്രഹ്മത്തിൻ്റെ മുഖത്തിൽ. ബ്രഹ്മം എന്നാൽ വേദം, ബ്രഹ്മശബ്ദത്തിന് വേദമെന്നർത്ഥം. അപ്പോൾ വേദമുഖത്തിൽ നിന്നും ഈ യജ്ഞങ്ങളെയെല്ലാം ഉപദേശിക്കുന്നത് നമുക്ക് പരമപ്രമാണമായ സനാതനധർമ്മമൂലമായ വേദമാണ്. അപ്പോൾ സനാതനധർമ്മമൂലമായ വേദത്തിൽ അഥവാ പരമപ്രമാണമായ വേദത്തിൽ ഇപ്രകാരം പലവിധ യജ്ഞങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. ബ്രഹ്മണഹ മുഖേ, ബ്രഹ്മത്തിൻ്റെ വേദത്തിൻ്റെ മുഖത്തിൽ പലവിധ യജ്ഞങ്ങൾ വിപുലമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, കർമ്മജാൻ വിദ്ധി താൻ സർവാൻ, താൻ സർവാൻ കർമ്മജാൻ വിദ്ധി, അവയെല്ലാം കർമ്മത്തിൽ നിന്ന് ജനിക്കുന്നതായി നീ മനസ്സിലാക്കൂ.
ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ, ഇപ്രകാരം അറിഞ്ഞാൽ നീ മുക്തനായിത്തീരും, നീ വിമുക്തനായിത്തീരും. യജ്ഞം നിർബന്ധമായ അനുഷ്ഠേയമാണ്. യജ്ഞമയമാകണം ജീവിതം. യജ്ഞഭാവനയിൽ നിരന്തരം നമ്മൾ വ്യാപരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ പറഞ്ഞാലും മനസ്സിലാക്കുക, യജ്ഞം ലക്ഷ്യമല്ല, യജ്ഞം മാർഗമാണ്. ആരും മാർഗത്തിൽ കുടുങ്ങിപ്പോവരുത്. മാർഗം ലക്ഷ്യപ്രാപ്തിക്കുള്ളതാകുന്നു. ലക്ഷ്യപ്രാപ്തിയിൽ മാർഗം സ്വാഭാവികമായി അപ്രസക്തമാകുന്നു. കോഴിക്കോടേക്കുള്ള വഴി കോഴിക്കോട് വരെയാണ്. കോഴിക്കോട് എത്തുന്നത് വരെ കോഴിക്കോടേക്കുള്ള വഴിയാണ്. കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ കോഴിക്കോടേക്കുള്ള വഴി അപ്രസക്തമായി. ഇനിയും എത്തിച്ചേരേണ്ടവർക്കതിരിക്കട്ടെ, പക്ഷെ തനിക്കത് അപ്രസക്തമായി. ഇതുപോലെ യജ്ഞങ്ങളെല്ലാം മാർഗങ്ങളാണ്. ഒരിക്കലും യജ്ഞം ലക്ഷ്യമല്ല. യജ്ഞത്തിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നത് സനാതനമായ ബ്രഹ്മമാണ്, മോക്ഷമാണ്. അതുകൊണ്ട് യജ്ഞത്തിലൂടെ യജ്ഞത്തെ അതിക്രമിക്കണം, ധർമ്മത്തിലൂടെ ധർമ്മത്തെ അതിക്രമിക്കണം. അതാണല്ലോ ഭഗവത്ഗീതോപദേശത്തിൻ്റെ ഒടുവിൽ സർവധർമാൻ പരിത്യജ്യ എന്ന് ഉപദേശിക്കപ്പെടുന്നത്. എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഏകനും അദ്വിതീയനുമായ എന്നെ ശരണം പ്രാപിക്കൂ എന്ന്. ഇത് പ്രാഥമിക തലത്തിൽ ഉപദേശിക്കപ്പെടേണ്ടതല്ല. പ്രാഥമിക തലത്തിൽ ധർമ്മം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് അധർമ്മം മാത്രമാകും. ഇപ്പം ധർമ്മം കൊണ്ട് അധർമ്മത്തെ ജയിച്ചിട്ടാകുന്നു ധർമ്മത്തെ ഉപേക്ഷിക്കാൻ പറയുന്നത്. മുള്ളുകൊണ്ട് മുള്ളെടുത്തിട്ട് രണ്ട് മുള്ളും കളയാം. സോപ്പ് കൊണ്ട് വസ്ത്രത്തിലെ അഴുക്ക് നീക്കിക്കഴിഞ്ഞാൽ പിന്നെ സോപ്പിന് പ്രസക്തിയില്ല, അതും കഴുകിക്കളയാം. അപ്പം യജ്ഞം മാർഗമാണ്. മാർഗം ലക്ഷ്യപ്രാപ്തിയിൽ അതിക്രമിക്കപ്പെടും. യജ്ഞമഹിമ പറഞ്ഞിട്ട് യജ്ഞമയമായി ജീവിതത്തെ നയിക്കാൻ ഉപദേശിച്ചിട്ട് ഇപ്പം പറയുകയാണ് കർമ്മജാൻ വിദ്ധിതാൻ സർവാൻ. ഇപ്പറയപ്പെട്ട സകല യജ്ഞങ്ങളും കർമ്മജങ്ങളാണെന്ന് നീ മനസ്സിലാക്കൂ. എല്ലാം കർമ്മത്തിൽ നിന്ന് ജനിക്കുന്നതാണെന്ന് നീ മനസ്സിലാക്കൂ. കർമ്മത്തിൽ നിന്ന് ജനിക്കുന്നതാണെന്ന് പറയുമ്പോൾ കർമ്മം നശ്വരമാണ്. നാസ്തി അകൃതകൃതേന, കൃതേന ചെയ്തതിനെ കൊണ്ട് ഒരിക്കലും അകൃതമായ മോക്ഷം സാധ്യമല്ല. അപ്പം പിന്നെ ചെയ്യുന്നത് എന്തിന്? ചെയ്യുന്നതിലൂടെ മാത്രമേ ചിത്തശുദ്ധിയും ഏകാഗ്രതയും കൈവരിക്കാൻ നിനക്ക് സാധിക്കൂ. ചെയ്യുന്നതിലൂടെ മാത്രമേ ചെയ്തികളെ അതിക്രമിക്കാനുള്ള തലത്തിലേക്ക് നീ എത്തിച്ചേരൂ. ഏവം ത്വയി നാന്യഥേതോസ്തി എന്ന് വേദം വ്യക്തമായി പറയുന്നുണ്ട്. ഏവം ത്വയി നാന്യഥേതോസ്തി, കർമ്മത്തെ കർമ്മങ്ങളിൽ വ്യാപരിച്ച് കഴിയേണ്ടുന്ന നിന്നെ സംബന്ധിച്ച് കർമാചരണമല്ലാതെ അതിനെ അതിക്രമിക്കാൻ വേറൊരു വഴിയില്ല. കർമ്മത്തിലൂടെ കർമ്മത്തെ അതിക്രമിക്കുന്നു. അതെങ്ങനെ? കർമ്മജാൻ വിദ്ധി താൻ സർവാൻ, എല്ലാം അവയെല്ലാം കർമ്മജമാണെന്നറിയൂ. എല്ലാ യജ്ഞങ്ങളും കർമ്മജങ്ങളാണ്. കർമ്മജമായതുകൊണ്ട് തന്നെ ശാശ്വതമല്ല. കർമ്മത്തിലൂടെ ജനിക്കുന്ന ഒന്നും ശാശ്വതമല്ല. എന്തുകൊണ്ടല്ല? കർമ്മം നശ്വരമായതുകൊണ്ട്. നഹ്യ ധ്രുവൈഹി പ്രാപ്യദേഹി ധ്രുവം തത് കഠോപനിഷത്ത് വെളിപ്പെടുത്തും.
അധ്രുവങ്ങളായവയെക്കൊണ്ട് അനിത്യങ്ങളായവയെക്കൊണ്ട് നിത്യമായതിനെ പ്രാപിക്കാൻ സാധ്യമല്ല. നാസ്തി അകൃതകൃതേന മുണ്ടകോപനിഷത്ത് വെളിപ്പെടുത്തും. ചെയ്തതിനെ കൊണ്ട് ചെയ്തികൾക്കപ്പുറത്തുള്ളത് പ്രാപിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ യജ്ഞങ്ങളൊക്കെ നീ നിർവഹിക്കണം, പക്ഷേ അറിയുക ഇതെല്ലാം കർമ്മജങ്ങളാണ്, കർമ്മജങ്ങളായതുകൊണ്ട് നശ്വരങ്ങളാണ്, പരിമിതിയുള്ളതാണ്, തത്കാലികങ്ങളാണ്. അപ്പോൾ ഇത് താൽക്കാലികമാണെന്നും കർമ്മജമായ എല്ലാം തന്നെയും അനേക ഘടകങ്ങളുടെ അപേക്ഷയുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ കർമ്മത്തിൽ നിന്ന് ജനിക്കുന്ന ഏതൊരു ഫലവും കർത്താവ്, ക്രിയ, കരണങ്ങൾ ഇവയുടെ അപേക്ഷയിലാണ്. കർത്തൃ, ക്രിയ, കരണങ്ങൾ ഇവയുടെ അപേക്ഷയുണ്ട്. ചിന്തിക്കുക, കർത്താവിനെയും ക്രിയയെയും കരണങ്ങളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവ ദേശകാല പരിമിതികളോടുകൂടിയതാണ്. ഇപ്പം കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നവൻ, ചെയ്യുന്നവൻ്റെ അപേക്ഷയിലാണല്ലോ ഒരു കർമ്മം, കർമ്മത്തിൻ്റെ ഫലം. ചെയ്യുന്നവൻ്റെ ഗുണദോഷം പോലെ ഇരിക്കുമല്ലോ അയാളിൽ നിന്നുണ്ടാവുന്ന കർമ്മഫലം. കർത്താവ്, ആ കർത്താവ് തന്നെ ദേശകാലങ്ങളുടെ അപേക്ഷയിൽ മാറുന്നുണ്ട്. ചില ദേശത്ത് ചില കർത്താക്കൾക്ക് കേമത്തം കൂടും, ചില ദേശങ്ങളിൽ ചില കർത്താക്കൾക്ക് കേമത്തം ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ നമുക്കറിയാം. ഒരു ദേശത്ത് കുശലതയോടുകൂടി പ്രവർത്തിക്കുന്ന കർത്താവ് മറ്റൊരു ദേശത്തിൽ അകുശലനായിരിക്കും. ചിലർക്ക് തണുപ്പ് പറ്റില്ല, ചിലർക്ക് ചൂട് പറ്റില്ല. അതുപോലെ കാലവിശേഷങ്ങൾ, ചില കാലത്തിൽ ചിലർക്ക് വിശേഷമുണ്ട്. ഇപ്പം ദേശകാലാദി പരിമിതികളുണ്ട് കർത്താവിന്. അതുപോലെ കരണങ്ങൾക്ക്, കരണങ്ങൾ ബഹുവിധങ്ങളാണ്, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അന്തഃകരണങ്ങളും എന്ന് നമുക്ക് 14 കരണങ്ങളെ പറയാം. നമ്മളിലൊക്കെ 14 കരണങ്ങൾ. ഈ 14 കരണങ്ങളും തന്നെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഉപകരണങ്ങളാൽ. അപ്പോൾ കരണങ്ങളോടൊപ്പം ഉപകരണങ്ങളെ പറയണം. അപ്പം ഞാനിവിടെ നിങ്ങളെ കാണുന്നു, ഈ പുസ്തകം നോക്കുന്നു. ഇതിന് രണ്ടിനും ഞാനൊരു ഉപകരണത്തെ ആശ്രയിച്ചിട്ടുണ്ട്, കണ്ണട. ഇപ്പം കണ്ണിൻ്റെ ഉപകരണമാണ് കണ്ണട. ഒരാൾ വടികുത്തി നടക്കുന്നു എങ്കിൽ കാലിൻ്റെ ഉപകരണമാണ് വടി. അതേ വടി ഉപയോഗിച്ച് അയാൾ ഒരാളെ തല്ലുന്നു, കുത്തിപ്പിടിക്കേണ്ട വടി കൊണ്ട് ഒരാളെ അടിക്കുകയാണ് എങ്കിൽ അത് കയ്യിൻ്റെ ഉപകരണമാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഏതൊരു സജ്ജീകരണവും, ഏതൊരു വസ്തുവും, സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയിട്ടുള്ള ഏതൊരു വസ്തുവും എത്ര സൂക്ഷ്മമോ ആയിക്കോട്ടെ, അതൊക്കെ ഈ പറഞ്ഞ 14 കരണങ്ങളുടെ ശക്തിയെ സ്വാധീനിക്കുന്നവയാണ്. മനസ്സും ബുദ്ധിയും ചിത്തം ഒക്കെ ഉണ്ടല്ലോ. ഇന്നിപ്പോൾ വളരെ വികസിതങ്ങളായ കമ്പ്യൂട്ടറുകൾ, വളരെ വികസിതങ്ങളായവ, പതുക്കെ പതുക്കെ അവയ്ക്ക് അഹങ്കാരം ഉണ്ടായി തുടങ്ങുന്നുണ്ടോ സംശയമുണ്ട്. അഹങ്കാരം അവർക്ക് ഉണ്ടായാൽ പോയിട്ടോ, ആകെ അപകടവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നല്ലതാ, ചിത്തം നല്ലതാണ്, മനസ്സ് നല്ലതാണ്, പക്ഷെ അവർക്കൊക്കെ അഹങ്കാരം കൂടി ആയിക്കഴിഞ്ഞാൽ ഒക്കെ വിഷമാവും. നമ്മുടെ ഒന്നും നിയന്ത്രണത്തിൽ കിട്ടില്ല പിന്നെ. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഏത് സാങ്കേതിക വിദ്യ ഉണ്ടാക്കുന്ന ഏത് ഉപകരണമായാലും അത് ഈ 14 കരണങ്ങളുടെ കഴിവുകളെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുന്നവയാണ്. അപ്പം അവയുടെ സ്വാധീനം ഇതൊക്കെയുണ്ട് കർമ്മത്തിൽ. അതുകൊണ്ട് തന്നെ കർമ്മത്തിലൂടെ നിഷ്പന്നമാവുന്നത്, കർമ്മജമായത് ഒരിക്കലും ശാശ്വതമല്ല, കേവലമല്ല, ആപേക്ഷികമാണ്. കർമ്മജാൻ വിദ്ധി താൻ സർവാൻ.
അപ്പോൾ ആദ്യം സർവോത്കൃഷ്ടമാണ് പരമമാണെന്ന് മനസ്സിലാക്കി ആശ്രയിച്ചു ആദരിച്ചു അനുഷ്ഠിച്ചു. അങ്ങനെ അനുഷ്ഠിച്ചത് കൊണ്ടുള്ള പ്രയോജനമായപ്പോൾ മനസ്സിലാക്കുകയാണ് ഇതൊക്കെ കർമ്മജമാണ്. എന്നാൽ പിന്നെ ആദ്യം ഏതാണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാതിരുന്നൂടെ അത് പറ്റില്ല. കോഴിക്കോട് എത്തേണ്ട ആൾക്ക് കോഴിക്കോടിലേക്കുള്ള റോഡിൽ കൂടെ സഞ്ചരിക്കാനെ വേണം. കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ അത് അപ്രസക്തമാവും. സകല മാർഗങ്ങളും ലക്ഷ്യപ്രാപ്തിക്കാകുന്നു. ലക്ഷ്യപ്രാപ്തിയിൽ മാർഗങ്ങൾ അപ്രസക്തങ്ങളാകും. മാർഗത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ലക്ഷ്യപ്രാപ്തൻ അതിക്രമിച്ചു. അതുകൊണ്ട് ഇതെല്ലാം കർമ്മജമാണെന്ന തിരിച്ചറിവ് ഇതിനുപരി മനുഷ്യനെ അനയിക്കുന്നു. എന്താണ് ഇതിനപ്പുറത്തുള്ളത്? ഈ യജ്ഞങ്ങൾക്കെല്ലാം ഉപരി എന്താണ്? ഈ അന്വേഷണം അത് രൂഢമാകും. ആദ്യവും അന്വേഷണം ഉണ്ടായിരുന്നു കുറച്ച് കുറച്ചൊക്കെ. പക്ഷേ എങ്കിലും അയാൾ യജ്ഞങ്ങളും പൂജകളും ഹോമങ്ങളും സൽക്കർമ്മങ്ങളും ശാസ്ത്ര പഠനങ്ങളും പ്രാണായാമങ്ങളും ഇങ്ങനെ വിവിധ യജ്ഞങ്ങളെ ചെയ്തുകൊണ്ട് അങ്ങനെ അന്വേഷിക്കുകയായിരുന്നു. ഇപ്പം മനസ്സിലായി ഇതെല്ലാം കർമ്മജങ്ങളാണ്. അതുകൊണ്ട് നിരപേക്ഷമായത് എന്ത്? സകല ആപേക്ഷിക തലത്തിനും ഉപരിയുള്ളത് എന്ത്? ചിന്തിക്കുക. ഈ കർമ്മജാൻ വിദ്ധി, ഇതെല്ലാം കർമ്മത്തിൽ നിന്ന് ജനിക്കുന്നതാണ് എന്ന ബോധം നമ്മെ കർമ്മത്തിനുപരി നയിക്കുന്നു. അതുകൊണ്ട് പറയുകയാണ് ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഇപ്രകാരം മനസ്സിലാക്കിയാൽ നീ മുക്തനായിത്തീരും. കാരണം ഇപ്രകാരം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആത്യന്തിക ദുഃഖനിവൃത്തിക്കുള്ള അഥവാ കേവലമായ മോക്ഷത്തിനുള്ള ഉപായം സകല കർമ്മങ്ങൾക്കും ഉപരിയുള്ള കേവലമായ ആത്മജ്ഞാനമാണ് എന്ന തിരിച്ചറിവ് കൈവന്നാൽ അയാൾ മറ്റൊന്നുകൊണ്ടും തൃപ്തനാകുന്നില്ല. അയാൾ മറ്റൊരു നീക്കുപോക്കിനും തയ്യാറാകുന്നില്ല. പിന്നെ അയാളുടെ അയാളെ ഒരു ഒരു കർമ്മത്തിൻ്റെ പരിധിയിലും തളച്ചിടാൻ കഴിയുന്നില്ല. അയാൾ അതിനൊക്കെ അതിക്രമിക്കുകയാണ്. കേവല ജിജ്ഞാസ, കേവലമായ മുമുക്ഷുത്വം ശ്രദ്ധിക്കുക. കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. അതുകൊണ്ട് ഈ യജ്ഞങ്ങളെ ശരിക്ക് മനസ്സിലാക്കി യജ്ഞങ്ങളെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ച് സ്വാഭാവികമായി സാധകൻ യജ്ഞങ്ങളെ അതിക്രമിക്കുന്നു. സാധനാമാർഗം സ്വാഭാവികമാണ്. അനുക്രമമായി നമ്മളെ അത് പടിപടികളിലൂടെ ഉയർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ശരിയായി വേദത്തെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ കർമ്മജ്ഞാന കാണ്ഡങ്ങൾക്കിടയ്ക്ക് തർക്കങ്ങളൊന്നുമില്ല, വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. അത് ക്രമികമായി മനുഷ്യനെ ഒരു പടിയിൽ നിന്ന് അടുത്തതിലേക്ക് ഉയർത്തി ഒടുവിൽ അന്വേഷ്യവും അന്വേഷകനും എന്ന വ്യത്യാസമില്ലാത്ത അദ്വൈത ബോധത്തിലേക്ക് അനയിക്കുന്നു. ചിന്തിക്കുക. കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. അങ്ങനെ കർമ്മനിരൂപണം നമ്മളെ കർമ്മത്തിനുപരി എത്തിക്കുകയാണ്.
ഇവിടെ ഒരു ഒരു ശ്രുതിവാക്യം, ഒരു വേദവാക്യം വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃതേന. പിന്നെ തുടരുന്നുണ്ട്, തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത് പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. തുടരുന്നുണ്ട്. ആദ്യം പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത്. എന്താ നിർവേദം? നാസ്തി അകൃതകൃതേന. ഇപ്പോൾ ലോകാൻ പരീക്ഷ്യ, ലോകങ്ങളെ പരീക്ഷിച്ചിട്ട്, ലോകം എന്ന് പറഞ്ഞാൽ ലോകം, നേരത്തെ നമ്മുടെ സമ്പന്നതയെക്കുറിച്ച് പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പത്നിയും ഭാര്യയും ജായയും ദാരവും സഹധർമ്മിണിയും ഒക്കെ വൈഫാണ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ലോകം. ലോകം എന്ന് പറഞ്ഞാലും വേൾഡ് എന്ന് പറയും, ഭുവനെന്ന് പറഞ്ഞാലും വേൾഡ് എന്ന് പറയും. എത്രയെത്ര പദങ്ങളാണ് നമുക്ക്. ലോകം എന്ന് പറഞ്ഞാൽ ലോക്യത്തെ, ദൃശ്യത്തെ, അനുഭൂയത്തെ, ലോക്യത്തെ, ലുക്ക്, ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക, ലുക്ക് നോക്കുക. അപ്പം ലോക്യതേ കാണപ്പെടുന്നു, കാണപ്പെടുന്നു, അനുഭവിക്കപ്പെടുന്നു, എന്തോ അതാണ് ലോകം. ചിലർ പറയും ലുക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷല്ലേ സ്വാമി പറയും. ഇൻഡോ യൂറോപ്യൻ ഭാഷകളുടെ മുഴുവൻ വേര് തേടിപ്പോയി കഴിഞ്ഞാൽ ഭാഷകളുടെ മാതാവായ സംസ്കൃതത്തിൻ്റെ മഹിമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് പരിശ്രമിക്കുക. ഇന്ന് പോയിട്ട് നിത്യോപയോഗത്തിലുള്ള ഒരു 100-200 ഇംഗ്ലീഷ് വാക്കുകൾ ഒന്ന് എഴുതിയെടുക്കുക. അവ ഏത് സംസ്കൃത പദത്തിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നൊന്ന് പരിശ്രമിക്കുക. അപ്പം മനസ്സിലാവും ഈ പറഞ്ഞത്. അതിരിക്കട്ടെ. അപ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലം, കാണപ്പെടുന്നത് അനുഭവിക്കപ്പെടുന്നത് ലോകം. ലോകങ്ങളൊക്കെ എന്താണ്? കർമ്മചിതങ്ങളാണ്, കർമ്മങ്ങളിലൂടെ നേടപ്പെടുന്നതാണ്. നമ്മുടെ എന്തനുഭവങ്ങൾ നമുക്കുണ്ടോ അതൊക്കെ നമ്മൾ കർമ്മങ്ങളിലൂടെ നേടിയതാണ്. നാളെ നമുക്കിനി എന്തനുഭവം നേടാനുണ്ടോ അത് ഇന്നത്തെ കർമ്മങ്ങളിലൂടെ നേടേണ്ടതാണ്. കർമ്മചിതങ്ങളാണ്. ഇപ്പം കർമ്മചിതങ്ങളായ സകല ലോകങ്ങളെയും കർമ്മഫലാനുഭവങ്ങളെ മുഴുവൻ തന്നെ പരീക്ഷിച്ച് നല്ലതുപോലെ ഈക്ഷണം ചെയ്ത്, നല്ലതുപോലെ നിരീക്ഷിച്ച്, ഗുണദോഷ വിചാരം ചെയ്ത്, എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച്, അപ്പോഴാണ് വേദം പഠിച്ച ജ്ഞാനിയായിട്ടുള്ള ആള് വൈരാഗ്യത്തെ പ്രാപിക്കുന്നത്. ബ്രാഹ്മണോ നിർവേദമായാത്. ബ്രാഹ്മണനെന്ന് പറഞ്ഞാൽ ബ്രഹ്മ അധീതം അനേന ഇതി ബ്രാഹ്മണ, ബ്രഹ്മ ഇതി വേദ. ബ്രഹ്മം എന്നാൽ വേദം, വേദം പഠിച്ചവൻ, വിദ്വാൻ, ബ്രാഹ്മണൻ. വൈരാഗ്യം വരുന്നു. എന്താ വൈരാഗ്യം? നാസ്തി അകൃതകൃതേന, ചെയ്തതിനെ കൊണ്ട് അകൃതമായ മോക്ഷം അസാധ്യമാണ്. അതാണിവിടെയും പറഞ്ഞത്, കർമ്മജാൻ വിദ്ധി താൻ സർവാൻ. ഇത് മുഴുവൻ കർമ്മജങ്ങളാണെന്ന്. അപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇപ്പം എനിക്കെന്തോ ഒരു ക്ഷീണം കിട്ടുമോ? എന്താ സ്വാമി ക്ഷീണം? അറിയില്ല. എന്താ ഇപ്പോൾ ചെയ്യുക? അവിടെ ഇരിക്കുക തന്നെ, വേറെ വഴിയില്ല. അപ്പം പറഞ്ഞു ദാഹിച്ചിട്ടാണ്, വെള്ളം കുടിച്ചാൽ മതി. അപ്പം പിന്നെ വെള്ളം അന്വേഷിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, വിശക്കുണ്ട്, ഭക്ഷണം കഴിക്കണം. അവിടെ ഭക്ഷണം അന്വേഷിക്കുക, അവൻ കിട്ടുന്നത് വരെ അന്വേഷിക്കും.
മറ്റൊരു നീക്കുപോക്കും ഇല്ല. നാസ്തി അകൃത കൃതേനായെന്നുള്ള ബോധം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തത്വജ്ഞാനത്തിലേക്കുള്ള മാർഗത്തിൽ നിന്ന് അയാളെ തടയാൻ ആർക്കും സാധ്യമല്ല. അയാൾ ജിജ്ഞാസുവായിത്തീരും, അയാളൊരു നീക്കുപോക്കിനും ഉണ്ടാവില്ല. തവൈവ വാഹാസ്തവ നൃത്യഗീതേ, നിന്റെ പാട്ടും ഡാൻസും രഥങ്ങളും വാഹനങ്ങളൊക്കെ നിനക്ക് തന്നെ ഇരിക്കട്ടെ, അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ജ്ഞാനം മാത്രം മതി എന്ന് പറഞ്ഞ നചികേതസിനെ പോലെ ആയിത്തീരും അയാൾ. അങ്ങനെ അയാൾ മുക്തനാകുന്നു. അതുകൊണ്ട് കർമ്മമീമാംസ, കർമ്മത്തെക്കുറിച്ച് വിശദമായ വിചാരം നമ്മളെ എത്തിച്ചത് കർമ്മത്തിൻ്റെ നശ്വരതയിലും ആപേക്ഷികതയിലും നിസ്സാരതയിലും, അതുകൊണ്ട് തന്നെ കർമ്മത്തെ അതിക്രമിച്ച് തത്വജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുന്നതിനുമാണ് നമ്മളെ നയിച്ചത്. ഈ വിഷയം ഭഗവാൻ തന്നെ പറഞ്ഞ് ഈ ഒരു പ്രകരണത്തെ ഉപസംഹരിക്കുകയാണ്. ആ ശ്ലോകം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹേ പരന്തപ, അല്ലയോ പരന്മാരെ, ശത്രുക്കളെ തപിപ്പിക്കാൻ കഴിവുള്ളവനെ അർജുന, അല്ലയോ പരമായതിനെ അജ്ഞാനത്തെ തപിപ്പിക്കാൻ കഴിവുള്ളവനെ ജ്ഞാനസാമർഥ്യത്തോടൊത്തവൻ. അത് വലിയൊരു ഒരു പ്രോത്സാഹനമാണ് ആ വിളി. ഏ, ഈ അജ്ഞാനത്തെ ഒന്നും എനിക്ക് ജയിക്കാൻ കഴിയില്ല എന്നും വിചാരിച്ച് ഇരിക്കുന്ന ഒരാളോട് ഏയ് നിനക്കൊക്കെ നിഷ്പ്രയാസം അജ്ഞാനത്തെ ജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു പ്രേരണയാണ്, പ്രോത്സാഹനമാണ്. ഹേ പരന്തപ, പരമായതിനെ അജ്ഞാനത്തെ തപിപ്പിക്കുന്നവനെ. ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞ ശ്രേയാൻ, ദ്രവ്യമയമായ യജ്ഞത്തെക്കാൾ എത്രയോ ഉയർന്നതാണ്, ഉത്കൃഷ്ടമാണ് ജ്ഞാനയജ്ഞം. ഇപ്പം ദ്രവ്യമയമായ യജ്ഞം ശ്രേഷ്ഠമാണ്, ഈശ്വരാർപ്പണഭാവത്തിൽ ദ്രവ്യ വിനിയോഗം ചെയ്യുന്ന യജ്ഞം, ദ്രവ്യയജ്ഞം ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ ഉയർന്നതാണ് ജ്ഞാനയജ്ഞം. ഇത് തുടക്കത്ത് പറഞ്ഞു കൊടുക്കരുത്. ദ്രവ്യയജ്ഞങ്ങളെ ചെയ്യേണ്ടതിനെ മുഴുവൻ ചെയ്ത് അതിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്ന തലത്തിലേക്ക് ഉയർന്ന സാധകനോട് മാത്രമേ ഇത് പറഞ്ഞു കൊടുത്തുകൂടൂ. അല്ലാച്ചാൽ ഇല്ലം വിട്ടു അമ്മാത്ത എത്തിയിട്ടില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാവും. അവിടുന്ന് വിട്ടു ഇവിടെ എത്തിയിട്ടില്ല, രണ്ടിനെ നിനക്ക് ഉഭയഭ്രഷ്ടനായിത്തീരും. ശ്രദ്ധിക്കുക. അപ്പൊ ദ്രവ്യമയമായിരിക്കുന്ന യജ്ഞത്തേക്കാൾ എത്രയോ ശ്രേയസ്കരമാണ് ജ്ഞാനയജ്ഞം. ജ്ഞാനയജ്ഞത്തിൻ്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്. ജ്ഞാനവിചാരം, സ്വരൂപനിരൂപണം, അതുകൊണ്ട്
നീ ജ്ഞാനയജ്ഞത്തിലേക്ക് ഉയരൂ എന്ന ആഹ്വാനം. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. എല്ലാ കർമ്മങ്ങളും ഹേ പാർത്ഥ ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. ഭഗവാൻ ഭാഷ്യകാരൻ വളരെ ശ്രദ്ധേയമായൊരു നിരൂപണം ചെയ്യുന്നുണ്ട് കർമ്മസംബന്ധിയായി. ചിത്തസ്യ ശുദ്ധയേ കർമ്മ, അന്തഃക്കരണത്തിൻ്റെ ശുദ്ധിക്കായി കൊണ്ടാണ് കർമ്മം. ഇപ്പോൾ വേദശാസ്ത്രങ്ങളിലുടനീളം വിവിധ കർമ്മങ്ങൾ വിഹിതങ്ങളായത് ആത്യന്തിക ദൃഷ്ടിയിൽ ചിത്തശുദ്ധിക്കായിക്കൊണ്ടാണ്. അപ്പോൾ ചോദ്യം, വ്യത്യസ്തങ്ങളായ ഫലപ്രാപ്തികൾ പറയപ്പെടുന്നുണ്ടല്ലോ, അതോ? തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായ ഫലപ്രാപ്തികൾ പറയപ്പെടുന്നുണ്ട്. അതത് ഫലപ്രാപ്തി ലക്ഷ്യമാക്കിയിട്ട് ഉദ്ദേശിച്ചിട്ട് മനുഷ്യൻ പ്രവർത്തിക്കും. പക്ഷെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പരിമിതമായ ഫലകാമനയ്ക്കുപരി അയാൾ സ്വാഭാവികമായിട്ടെത്തും. ആ സ്വർഗം കിട്ടും, മറ്റേ സ്വർഗം കിട്ടും, ദേവലോകം കിട്ടും, അങ്ങനെയൊക്കെ ഇന്ദ്രലോകം കിട്ടും, ചന്ദ്രലോകം കിട്ടും എന്നൊക്കെ പല പ്രലോഭനങ്ങൾ പറയും. അതൊക്കെ ആഗ്രഹിച്ചിട്ടാണെങ്കിലും കർമ്മം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യൻ അതിനെ അതിക്രമിക്കും. വേദത്തിൻ്റെ പദ്ധതി പണ്ടൊരമ്മ കുട്ടിയെ പഠിപ്പിച്ചതുപോലെയാണ്. പഠിപ്പിക്കാൻ വേണ്ടി കുട്ടിയെ വിളിച്ചിട്ട് അമ്മ പറഞ്ഞു, നല്ലപോലെ പാഠം പഠിച്ചാൽ നിനക്ക് മിഠായി തരാമെന്ന്. മിഠായി ആഗ്രഹിച്ചിട്ട് കുട്ടി പഠിക്കാനിരുന്നു. അമ്മ പഠിപ്പിച്ച പാഠമോ മിഠായിയുടെ ബഹുദോഷങ്ങളെക്കുറിച്ചാണ്. മിഠായിയുടെ ദോഷങ്ങൾ അതെങ്ങനെയൊക്കെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി പഠിച്ചു കഴിഞ്ഞാൽ കുട്ടി മിഠായി ചോദിക്കുമോ? എടാ, ഞാൻ മിഠായിയുടെ ദോഷമല്ലേ നിനക്ക് പഠിപ്പിച്ചത്, അപ്പം നീ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് പഠിച്ചിട്ടില്ലല്ലോ. ആ, ഞാൻ പഠിച്ചിട്ടില്ല, അതാ തരൂ. പഠിച്ചിട്ടില്ല വെച്ചാൽ തരില്ലല്ലോ, പഠിച്ചാലല്ലേ തരുള്ളൂ. രണ്ടായാലും മിഠായി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് വിവിധ കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി താൽക്കാലികങ്ങളായ പല ഫലങ്ങളെയും പറഞ്ഞ് പ്രലോഭിപ്പിക്കും. പക്ഷേ സാധകൻ ശുദ്ധമായ ഭാവനയോടുകൂടി ഗുരുപതിഷ്ഠമായ രീതിയിൽ ആ കർമ്മത്തെ അനുഷ്ഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായി കർമ്മ കാമനയ്ക്ക് ഉപരി എത്തിച്ചേരും. അതുകൊണ്ട് ഹേ അർജുന, ഹേ പാർത്ഥ, സർവം കർമ്മ അഖിലം, ബാക്കിയില്ലാതെ നിശേഷമായിട്ട് സകല കർമ്മങ്ങളും ജ്ഞാനത്തിൽ പരിസമാപിക്കും. ജ്ഞാനത്തിൽ എല്ലാ കർമ്മങ്ങളും പരിസമാപിച്ചു. നല്ലപോലെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നി സകല വിറകുകളെയും വെണ്ണീറാക്കുന്നത് പോലെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ എല്ലാ കർമ്മങ്ങളും ഭസ്മീകരിക്കപ്പെടും. ഇങ്ങനെ ജ്ഞാനമഹിമയിൽ കൊണ്ടുചെന്ന് എത്തിച്ചു കർമ്മ മീമാംസയെ. തുടർന്ന് ഈ ജ്ഞാനത്തിലേക്ക് എന്താണ് മാർഗം, എങ്ങനെയാണ് ജ്ഞാനപ്രാപ്തി എന്നൊക്കെയുള്ള വളരെ ശ്രദ്ധേയങ്ങളായ വിഷയങ്ങളാണ് വരുന്നത്. വളരെ ശ്രദ്ധേയങ്ങളായ വിഷയങ്ങളാണ്. എന്താണ് ജ്ഞാനത്തിനുള്ള മാർഗം, എങ്ങനെ ജ്ഞാനം നേടണം എന്നൊക്കെയുള്ള വിഷയങ്ങൾ, അത് ഇതിൻ്റെ തുടർച്ചയായി വരുന്നതാണ്. അത് ഏതായാലും ഇപ്രാവശ്യം ചിന്തിക്കുക വയ്യ, നല്ലപോലെ നിരൂപണം ചെയ്യാം എന്ന് മാത്രം പറയുകയാണ്. കേന്ദ്ര സർക്കാർ ഒരു റെസല്യൂഷൻ പാസാക്കി,
ഇതിനെക്കുറിച്ച് സ്വാമിജിയുടെ അഭിപ്രായം എന്താണ്? മനസ്സിലായില്ല. കേന്ദ്ര സർക്കാർ എത്ര റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ടാവും? ഓരോ ക്യാബിനറ്റ് മീറ്റിങ്ങിലും ഓരോ മന്ത്രിസഭാ യോഗത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ വ്യത്യസ്ത തലങ്ങളുണ്ട്. വ്യത്യസ്ത തലങ്ങൾ, മന്ത്രിമണ്ഡലം മുഴുവനുണ്ട്, ക്യാബിനറ്റ് മാത്രം കൂടുന്നതുണ്ട്, അതിൽ തന്നെ സെലക്റ്റീവ് ക്യാബിനറ്റ് വേറെ ഉണ്ടാവും, ചില പ്രധാനപ്പെട്ടവർ മാത്രം കൂടുന്നത്, അതിൻ്റെ കൂടെ ഉദ്യോഗസ്ഥ തലത്തിലെ ചില പ്രധാനികളെ കൂട്ടുന്നതുണ്ടാവും, എല്ലാ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരെ കൂട്ടുന്നതുണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്കറിയോ? അതുകൊണ്ട് ഇവിടെ ചോദ്യം സ്പഷ്ടമല്ല. കേന്ദ്ര സർക്കാർ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി, അറിയില്ല. ഇതിനെക്കുറിച്ച് സ്വാമിയുടെ അഭിപ്രായം എന്താണ്? അറിയില്ല. എന്താ ഏത് റെസൊല്യൂഷനെ കുറിച്ചാണെന്ന് അറിഞ്ഞാൽ നമുക്കത് അന്വേഷിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢലക്ഷ്യമുണ്ടോ? ഗൂഢലക്ഷ്യമൊന്നുമില്ല. ഒരു ഗൂഢലക്ഷ്യമില്ല, സ്പഷ്ടമാണ്. ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ സ്പഷ്ടമാണ്. അത് ഈ പൗരത്വ ഭേദഗതി നിയമം ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ മനസ്സിലാവും. അതിലൊരക്ഷരം പോലും ഇസ്ലാം സമൂഹത്തിനെതിരായിട്ട് ഇല്ല. ഇസ്ലാം സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്ന ഒരു വാക്ക് പോലും അതിലില്ല. നമ്മളിത് പല പ്രാവശ്യം ഇവിടെ ചർച്ച ചെയ്ത വിഷയമാണ്. എന്നിരിക്കെ ചില മതശക്തികളും ചില രാഷ്ട്രീയ ശക്തികളും കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തൊരുമിച്ച്, അതൊരു അത്യത്ഭുതകരമായ പ്രതിഭാസമാണ്. സാധാരണ MLA മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക, ബത്ത വർദ്ധിപ്പിക്കുക, MP മാരുടെ ശമ്പളം ബത്ത വർദ്ധിപ്പിക്കുക, അപ്പോഴേ ഇത്ര ഐക്യം ഉണ്ടാവാറുള്ളൂ. അല്ലാതെ ഒരു വിഷയത്തിൽ ഇതുപോലെ ഐക്യം കാണാറില്ല. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ പോലും ഐക്യമില്ല. നമ്മൾ ശത്രുവിൻ്റെ സങ്കേതങ്ങൾ അടിച്ചു തകർത്തപ്പോൾ ആ പട്ടാള നടപടിക്ക് പോലും വീഡിയോ ക്ലിപ്പിംഗ് ആവശ്യപ്പെട്ടവരാണ്. ഇതിൽ പരം മറ്റൊന്ന് പറയേണ്ടതുണ്ടോ? പക്ഷെ ഇതിൽ വലിയ വലിയ യോജിപ്പ്, എന്തൊരു യോജിപ്പാണ്! അപ്പോൾ അവിടെ വ്യക്തമാണ്, ഗൂഢമായിട്ടൊന്നുമില്ല. ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ ഒരു തരം വിഭ്രാന്തിയുണ്ടാക്കി അസ്വസ്ഥതയുണ്ടാക്കി ആ അസ്വസ്ഥതയെ രാഷ്ട്രവിരുദ്ധമായി തിരിച്ചുവിട്ട് അഥവാ ഭരണവിരുദ്ധമായി തിരിച്ചുവിട്ട് 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്ത് അധികാരത്തിലേറ്റിയ സർക്കാരിനെ അട്ടിമറിക്കാൻ സാധിക്കുമോ? അഥവാ സാധിച്ചില്ലെങ്കിലും അതിനെതിരായിട്ടുള്ള വലിയൊരു വികാരത്തെ ആളി കത്തിച്ച് അതിനെ സജീവമാക്കി നിലനിർത്തിയാൽ ഇനി വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം പുരോഗമനപരമായ നിർമ്മാണപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്നും എതിർക്കാൻ പറ്റില്ല. അപ്പോൾ വിനാശകരമായിട്ടുള്ളത് പറഞ്ഞിട്ട് ഭരണത്തിനെതിരായിട്ടുള്ള വികാരത്തെ ആളി കത്തിച്ച് താൽക്കാലിക കാര്യലാഭം നേടാമെന്നുള്ള അസ്ഥാനത്തുള്ള കണക്കുകൂട്ടലാണ് ഇതിൻ്റെ പിന്നിൽ. അതിൽ ഗൂഢമായിട്ടൊന്നുമില്ല, സ്പഷ്ടമാണ്. പക്ഷേ ഒന്നവർ മനസ്സിലാക്കുന്നത് നന്ന്. കേരളത്തെ സംബന്ധിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, ഒന്ന് മനസ്സിലാക്കുന്നത് നന്ന്, ഇതുകൊണ്ട് അവർക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. കാരണം ആ പാർട്ടിക്കുള്ളിൽ തന്നെ മത ധ്രുവീകരണം നടക്കുന്നുണ്ട്. അത് അതത് പാർട്ടിയെ ക്ഷീണിപ്പിക്കും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെയും ക്ഷീണിപ്പിക്കും ഇത്. കാരണം ആ രാഷ്ട്രീയ പാർട്ടിയിലെ മതത്തിൽ നിന്നുള്ള ഒരു ധ്രുവീകരണം, മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണം സംഭവിക്കും. അത് രാഷ്ട്രത്തിന് വിനാശകരമാകുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു ഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിനാശകരമാണ്.
ക്രിസ്ത്യൻ സമുദായക്കാർ ഈ നിയമത്തെ എന്തുകൊണ്ട് അനുകൂലിക്കുന്നില്ല? അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് അടിവരയിട്ട് മനസ്സിലാക്കണം, ഇസ്ലാമിക രാജ്യങ്ങളിലെ മതപീഡനമേറ്റ് പൊറുതിമുട്ടി ഭാരതത്തിലേക്ക് 1947 മുതൽ തന്നെ അഭയാർത്ഥികളായി വന്ന അതത് ഇസ്ലാമിക രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ, അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബൗദ്ധ, പാഴ്സി, 6 വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് 2014 December 31 ഒരു ഡെഡ് ലൈനായി കണ്ടിട്ട് അതിന് മുമ്പുള്ളവർക്ക് പൗരത്വം കൊടുക്കാൻ ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നത്. അതോടൊപ്പം ഈ 3 രാജ്യങ്ങളിൽ നിന്ന് ഭാരതത്തിലേക്ക് അനധികൃതമായി കുടിയേറിയ ഈ പറഞ്ഞ 6 വിഭാഗത്തിൽപ്പെട്ടവർക്ക് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ എന്നുള്ള വകുപ്പിൽ 1955 ഉള്ളതും ഇപ്പോഴും നിലവിലുള്ളതുമായ നിയമത്തിലെ 11 വർഷം എന്നുള്ളത് 5 വർഷമായി ചുരുക്കി. ഇത്രയാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഉണ്ടായിട്ടുള്ള 2 കാര്യങ്ങൾ. 3-ാമതൊരു കാര്യം ഈ ഭേദഗതി കൊണ്ടുണ്ടായിട്ടില്ല. ഇതിൽ ഏറ്റവും അധികം പീഡനമേറ്റ ഒരു വർഗമാണ് ക്രിസ്ത്യൻ സമൂഹം. പാകിസ്ഥാനിൽ മാത്രം 100 പള്ളികളാണ് തകർക്കപ്പെട്ടതും ബോംബ് സ്ഫോടനങ്ങൾ നടന്നതും. അത്രയ്ക്കധികം ക്രിസ്ത്യൻ സമൂഹമാണ് പീഡിതരായത്. ആ ക്രിസ്ത്യൻ സമൂഹത്തിന് ആശ്രയം, ആശയും ജീവിതവും കൊടുക്കുന്ന ഒരു നിയമ ഭേദഗതിയാണിത്. എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാതെ ഒരു നിഷേധാത്മകമായ നിലപാട് ക്രിസ്ത്യൻ സമൂഹം ഇതിനെ സംബന്ധിച്ച് എടുക്കുന്നതെന്ന് എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല. അതുകൊണ്ട് ഈ ചോദ്യം ക്രിസ്ത്യൻ മത മേലധികാരികളോട് ചോദിക്കേണ്ടതാണ്. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന സ യത് പ്രമാണം കുരുതേ ലോകഃ തദനുവർത്തതേ. അർത്ഥം ഇതിലെഴുതിയിട്ടില്ല എങ്കിലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ സാരം മാത്രം പറയുന്നു. ശ്രേഷ്ഠനായ ആൾ എന്തെന്താണോ ആചരിക്കുന്നത് അതിനെയാണ് മറ്റുള്ള ജനങ്ങൾ പിന്തുടരുന്നത്. അയാൾ എന്തിനെ പ്രമാണമാക്കി ചെയ്യുന്നുവോ ലോകം അതിനെ അനുവർത്തിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഞങ്ങൾക്കെല്ലാം മാർഗദർശിയായ അവിടുന്ന്, അത് എങ്ങനെയാണ് പറയുക? ഞങ്ങൾക്കെല്ലാം മാർഗദർശിയാവില്ലല്ലോ, ആരുടെയും മാർഗദർശിയല്ല. അങ്ങനെ ആരുടെ മാർഗദർശിയായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമില്ല. എങ്കിലും ബാക്കി കൂടി വായിക്കട്ടെ. അവിടുന്ന് പ്രഭാഷണത്തിനിടയിൽ വരുന്ന വാങ്കുവിളിയെ ഗൗനിക്കുകയോ പ്രഭാഷണം അന്നേരത്തേക്ക് നിർത്തുകയോ ചെയ്യുന്നില്ല. അതിൻ്റെ പിന്നിലുള്ള യുക്തി എന്തെന്നറിയാൻ താല്പര്യപ്പെടുന്നു. നിർത്തേണ്ട കാര്യമില്ലല്ലോ, കാരണം 6 മുതൽ 8 വരെ 2 നേരത്തേക്ക് നിയമപ്രകാരം അധികാരം, അംഗീകാരം മേടിച്ചിട്ട്, അതും സാധാരണ രാഷ്ട്രീയക്കാർക്ക് മറ്റ് സംഘടനകൾക്കൊക്കെ ഈ മുതലക്കുളം മൈതാനത്ത് പെർമിഷൻ കിട്ടാൻ വളരെ എളുപ്പമാണ് ആ പ്രോസസ്സ്. എന്നാൽ ആശ്രമം എന്ന നിലയ്ക്ക് പെർമിഷൻ കിട്ടാൻ അത്ര എളുപ്പമല്ല. അത്ര പ്രൊസീജിയർ കടന്നിട്ടാണ് ഈ പെർമിഷൻ കിട്ടുന്നത്. ആദ്യം തന്നെ നമ്മൾ കോർപ്പറേഷനിൽ ബുക്ക് ചെയ്ത് വളരെ ചെറിയൊരു പൈസയേ ഉള്ളൂ അടയ്ക്കണം. അങ്ങനെ ദിവസങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പരിപാടിയുടെ അടുത്തായിട്ട് നമ്മൾ
ആ കാര്യങ്ങളിൽ മുന്നോട്ട് നീങ്ങി പൈസ അടച്ച റെസീറ്റെല്ലാം കൊണ്ട് പോയി ഈ കാര്യങ്ങളിൽ വീണ്ടും തുടർന്നാൽ അവരത് ഫോർവേഡ് ചെയ്യും കലക്ടറേറ്റിലേക്ക്. കലക്ടർ അത് പോലീസിലേക്ക് കൊടുക്കും. പോലീസ് അത് വിവിധ വിഭാഗങ്ങളിലേക്ക് കൊടുക്കും, രഹസ്യാന്വേഷണാദി വിഭാഗങ്ങളിലേക്ക് കൊടുക്കും. എന്നിട്ട് റിപ്പോർട്ട് വീണ്ടും പോലീസിൽ വന്ന് പോലീസിൻ്റെ NOC വീണ്ടും കലക്ടറേറ്റിൽ പോയി, അവിടുന്ന് പോയിട്ട് മാത്രമേ നമുക്ക് പെർമിഷൻ കിട്ടൂ. ഇത്രയൊക്കെ പ്രൊസീജിയർ കടന്നിട്ട് 6 മണി തൊട്ട് 8 മണി വരെ പ്രഭാഷണത്തിന് നമുക്ക് അനുമതി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ 6 മണി തൊട്ട് 8 മണി വരെ പ്രഭാഷണം നടക്കണം. ഇവിടെ നമ്മൾ മറ്റൊരാചരണത്തെയും തടസ്സപ്പെടുത്തുന്നില്ല. ഇതിന് തൊട്ട് തന്നെ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്ന് എന്തെങ്കിലും നാമം ജപം ഉയർന്നു കഴിഞ്ഞാൽ അപ്പം ഇത് നിർത്തുന്നില്ല, ഇതുകൊണ്ട് അത് നിർത്തുന്നില്ല. സമയം ക്രമീകരിക്കുന്നു, സഹകരിക്കുന്നു. അവിടെ പള്ളിയിൽ നിന്ന് വരുന്നു, അതതിൻ്റെ പണി, ഇതിൻ്റെ പണി. ഇതിനു വേണ്ടി അത് നിർത്തുന്നില്ല. 6 മണി തൊട്ട് 8 മണി വരെ സ്വാമിയുടെ പ്രഭാഷണമാണല്ലോ, അതുകൊണ്ട് ബാങ്ക് നിർത്തിക്കളയാം തൽക്കാലത്തേക്ക്. അതവർ ചിന്തിക്കുന്നില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ സമയത്ത് നടക്കണം, ഇത് ഇതിൻ്റെ സമയത്ത് നടക്കണം. ഇനി ജനാവാസ കേന്ദ്രത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ശബ്ദത്തിൻ്റെ തീക്ഷ്ണതയ്ക്ക് നിയമമുണ്ട്. അതിൽ കവിഞ്ഞുള്ള തീക്ഷ്ണതയിൽ ശബ്ദം പുറത്തേക്ക് വിടുന്നതായ സംവിധാനം ഉപയോഗിക്കാൻ പാടില്ല. അമ്പലക്കാർ പാടില്ല, പള്ളിക്കാർ പാടില്ല, രാഷ്ട്രീയക്കാർ പാടില്ല, ഇതുപോലുള്ള പ്രസംഗക്കാർ പാടില്ല. നമ്മൾ ബോക്സുകളെ വെച്ചിട്ടുള്ളൂ, വലിയ കോളാമ്പികൾ വെച്ചിട്ടില്ല. കോളാമ്പി നിരോധിച്ച സാധനമാണ്. പല അമ്പലക്കാരും വയ്ക്കുന്നുണ്ട്, തെറ്റാണ്. പള്ളിക്കാർ വയ്ക്കുന്നുണ്ട്, തെറ്റാണ്. നിയമവിരുദ്ധമാണ്. അപ്പം എന്താ പറയുക, അത് അമ്പലത്തിൽ നിന്നൊക്കെയാണ് വെച്ചാൽ മണിക്കൂറുകൾ വയ്ക്കും. ഇതാകെ ഒരു 1.5 മിനിറ്റല്ലേ ഉള്ളൂ, അത് വ്യാഖ്യാനമല്ല. അപ്പം നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊക്കെ ചെയ്യുന്നു, അതാരും ലംഘിക്കരുത്. ആ സമയത്ത് നിർത്തേണ്ട ബാധ്യത ഇവിടെ ഇല്ല. ഇത് ചെയ്യുന്ന സമയത്ത് നിർത്തേണ്ട ബാധ്യത അവിടെയില്ല. അവിടെ കയറി അവിടുത്തെ എന്തെങ്കിലും ആചരണത്തിൽ നമ്മൾ ദോഷം ചെയ്യുന്നില്ല, ഇവിടെ കയറി ഇവിടുത്തെ ആചരണത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ അവരും ചെയ്യുന്നില്ല. ഇതൊക്കെ ഒന്നിച്ച് നല്ലപോലെ നടന്നു പോകട്ടെ. ഇതിനൊക്കെ പ്രത്യേക സ്ഥലങ്ങൾ തിരിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് സ്പഷ്ടമായ മറുപടി. ഒരു വളച്ചുകെട്ടലും ഇല്ല. പിണറായിയും ഉമ്മൻചാണ്ടിയും രാഹുൽ ഗാന്ധിയും രമേശും ഒക്കെ പ്രസംഗമധ്യെ ബാങ്ക് വിളി കേട്ടാൽ സ്വിച്ചിട്ടതുപോലെ പ്രസംഗം നിർത്തുകയും ചെയ്യുന്നു. അത് അവരോട് ചോദിക്കണം. ഒരു വ്യക്തി ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ആ വ്യക്തിയോട് ചോദിക്കേണ്ടതാണ്. അത് സ്ഥിരം നടക്കുന്ന പരിപാടി, അത് നടക്കട്ടെ. ഇത് പ്രത്യേകം നടക്കുന്ന പരിപാടി. നമുക്ക് ആ 7-2 14 മണിക്കൂറേ ഉള്ളൂ. നല്ല ഭസ്മം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറയുമോ? നല്ല ഭസ്മം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നല്ല ചാണകം വേണം. കഞ്ഞി, ചോറ്, കാലിത്തീറ്റ, മാംസാംശം ഇതൊന്നും കൊടുത്ത് വളർത്തുന്ന പാലുൽപാദക യന്ത്രങ്ങളാവരുത്. നാടൻ പശു, നല്ല പശു, പശു തന്നെ ആവണം. അത് സ്വാഭാവികമായ പുല്ല് തന്ന് വളരുന്ന പശു ആവണം. ആ പശുവിൻ്റെ ചാണകമെടുത്ത് അല്പം ഗോമൂത്രം ചേർത്ത് കുഴച്ച് അതിനെ നല്ലപോലെ വായുസഞ്ചാരം കൊടുത്തുകൊണ്ട് അഗ്നിയിൽ ജ്വലിപ്പിക്കുക. എന്നിട്ട് വെള്ളത്തിൽ ലയിപ്പിക്കുക. എന്നിട്ട് അതിലത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക. എന്നിട്ട് തെളി എടുത്തിട്ട് ആ തെളി ഊറാൻ വയ്ക്കുക. എന്നാൽ നല്ല ഭസ്മം കിട്ടും. അത്രയേ ഉള്ളൂ.
ഇവിടെ ഒരു വിഭാഗം ആളുകൾ എത്ര അധ്വാനിച്ചാലും പണം സ്വരൂപിക്കാൻ കഴിയാതെ വരിക എവിടെ? സ്പഷ്ടമല്ല, അതിരിക്കട്ടെ, ബാക്കി കൂടി വായിക്കാം. സ്ഥിരമായ ഒരു തൊഴിലില്ലാതാവുക, നിരന്തരമായ മദ്യപാനം, വേശ്യാസംസർഗം തുടങ്ങിയവയിൽ കുടുങ്ങി അധപ്പതിക്കുന്നു. ആര്? പൈസ ഇല്ലാത്തവരോ? പൈസ ഇല്ലാത്തവരോ എവിടുന്നാ മദ്യപിക്കുക? പൈസ ഇല്ലാത്ത ആളെങ്ങനെയാ വേശ്യാഗമനം ചെയ്യുക? ഇതെന്താ പരസ്പര ബന്ധം കാണില്ലല്ലോ. അതിന് എഴുതിയിട്ടുള്ള വാചകങ്ങൾക്ക് പരസ്പര ബന്ധമില്ല. ഇതിനുള്ള കാരണങ്ങൾ ജ്യോതിഷ ഭാഷയിൽ പറഞ്ഞാൽ കൈവിഷം, ശത്രുബാധാദോഷം, കുടുംബക്ഷേത്രം ഇല്ലാതിരിക്കുക, പിതൃശാപം, കുടുംബശാപം എന്നിവയാണ്. കൂടാതെ ഒടിബാധ, അതെന്താണെന്നറിയില്ല, ചാത്തൻ ബാധ, ഭണ്ഡാരമൂർത്തിയുടെ ഉപദ്രവം, അഞ്ചാം വേദദോഷം എന്നിവയാണ്. ഇതിനൊക്കെയുള്ള പരിഹാരങ്ങൾക്ക് ജ്യോതിഷികൾ ഈടാക്കുന്നത് വൻ തുകകളാണ്. 50,000, 80,000, 100,000. യൂട്യൂബിലാകട്ടെ ജ്യോതിഷികൾ തമ്മിൽ ഭയങ്കര തല്ലാണ്. പാരമ്പര്യവാദം, പാരമ്പര്യമല്ലാത്ത വാദം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യക്തികൾ പണം മുടക്കിയൊക്കെ ചെയ്തിട്ടും മാറ്റമൊന്നും കാണുന്നില്ല. അവിടെ ജ്യോതിഷികൾ പറയുന്നത് വാസ്തു ശരിയല്ലാത്തത് കൊണ്ടാണെന്നാണ്. എത്രയോ വ്യക്തികൾ ഒരുപാട് പണം മുടക്കി വീടിനോട് ചേർന്ന് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഒരു സാധാരണക്കാരൻ അവൻ്റെ പിതൃക്കളുടെയോ കുടുംബത്തിൻ്റെയോ കർമ്മഫലം അഥവാ ശാപം കൊണ്ടൊരു ഗതിയും ഇല്ലാതാവുന്നു എന്നിരിക്കെ പരിഹാരത്തിനുള്ള പണം അവനൊട്ടില്ലതാനും, അങ്ങനെയെങ്കിൽ അത്തരക്കാർക്ക് ഇത്യാദി പ്രശ്നങ്ങൾക്ക് ഉപരി എത്താൻ എന്ത് പരിഹാരമാണ് സ്വാമിജിക്ക് നൽകാനുള്ളത്? ഇത് പ്രശ്നം പിടിച്ച ഒരാൾ എഴുതിയിട്ടില്ല, കാരണം ഇത് പരസ്പര ബന്ധമല്ലേ. അതിന് ഈ എഴുത്തിനൊരു പരസ്പര ബന്ധമല്ലേ, ഉണ്ടെങ്കിലല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. പണമില്ലാന്നും പറയണു, മദ്യപിക്കണമെന്നും പറയണു, രണ്ടും കൂടി എങ്ങനെയാണ് ഒക്കുക? പണമില്ലാന്നും പറയുന്നു, വേശ്യാസംബന്ധം ഉണ്ടെന്നും പറയുന്നു. അത് കഴിഞ്ഞിട്ട് 50,000, 80,000, 100,000 ജ്യോതിഷികൾക്ക് കൊടുക്കുന്നുണ്ടെന്നും പറയുന്നു. ഇതൊക്കെ കൂടി എങ്ങനെയാപ്പോൾ യോജിക്കുക? അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതൊന്ന് സ്പഷ്ടമായിട്ട് എഴുതിയിട്ട്, അല്ലെങ്കിൽ നേരിട്ട് സ്പഷ്ടമായി മനസ്സിലാവുന്ന ഭാഷയിൽ ചോദിച്ചാൽ മറുപടി അറിയുന്നത് പോലെയൊക്കെ പറയാം. പിന്നെ ശ്രദ്ധയോടുകൂടി നാമം ജപിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ശ്രദ്ധയോടുകൂടി മന്ത്രോപാസന ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, അത് മതി. ബാക്കിയൊക്കെ സ്പഷ്ടമല്ലാത്തതുകൊണ്ട് പറയണില്ല. ആശ്രമങ്ങളിലും യോഗ പരിശീലന കേന്ദ്രങ്ങളിലും പോയാൽ അവസാനം ധ്യാനം പരിശീലിപ്പിക്കാറുണ്ട്. ധ്യാനം എങ്ങനെയാണ് പരിശീലിപ്പിക്കുക? എനിക്കറിയില്ല. ധാരണ പറഞ്ഞു കൊടുക്കാം, ജപം പറഞ്ഞു കൊടുക്കാം, ധ്യാനം ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ധ്യാനം എന്നുള്ളത് സ്വാഭാവികമായി അന്തഃക്കരണത്തിലേക്ക് വന്നു ചേരേണ്ടുന്ന അവസ്ഥയാണ്. ഏകാഗ്രതമമായ അന്തഃക്കരണത്തിൻ്റെ അവസ്ഥയാണ് ധ്യാനം. അത് ഒരാൾ വിചാരിച്ചാൽ വേറൊരാളെ പരിശീലിപ്പിക്കാൻ സാധ്യമല്ല. നീല നിറത്തിലുള്ള പ്രകാശം ശരീരത്തിൽ പ്രവേശിക്കുന്നതായി ഭാവന ചെയ്യാൻ പറയാറുണ്ട്. എന്താ ഭഗവാനെ നീല, അപ്പോൾ പച്ച വേണ്ടേ, മഞ്ഞ വേണ്ടേ, ചുവപ്പ് വേണ്ടേ, കാവി വേണ്ടേ? ഇതൊന്നും ധ്യാനമല്ല, അത് ഭാവനയാണ്. ഭാവന അടങ്ങണതാ ധ്യാനം. നീലയും പച്ചയും ചുവപ്പും മഞ്ഞയും ഒക്കെ ഇല്ലാണ്ടാവണതാ ധ്യാനം. അതൊക്കെ ധാരണയാ, അതെല്ലാം ധാരണയാണ്, ധ്യാനമല്ല. ഇതിനെപ്പറ്റി സ്വാമിജി വിശദീകരിച്ച് പറഞ്ഞു തരുമോ? എന്ത് വിശദീകരിച്ച് പറയാനായത്? ഇത് തന്നെ അബദ്ധം, പിന്നെ അതിനെക്കുറിച്ച് എന്ത് വിശദീകരിക്കാനാ? അത് പറയണവരോട് ചോദിക്കുക, അല്ലാണ്ട് ഓരോ ഇടാ കൂടെ ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ടാക്കിയിട്ട് ഈ ഇത് ചിദാനന്ദപുര സ്വാമിയോട് ചോദിച്ചില്ല, എന്ത് കാര്യമാണുള്ളത്? എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതറിയാം. ഞാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട് ഒരു ദിവസം. എന്തിനാ സ്വാമി അങ്ങനെയൊക്കെ സ്വാമി പോയത്? ഒരു സ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ടു പോയി. അപ്പോൾ സമയം ഒരു 1.5 മണിക്കൂറാണ് പ്രഭാഷണം വെച്ചത്. അതൊക്കെ പതിവുണ്ട്, 1.5, 2, 2.5, 3 അങ്ങനെയൊക്കെ പതിവുണ്ട്. പക്ഷേ അവിടെ എന്തായാലും നമ്മളൊരു 10-20 മിനിറ്റ് കൊണ്ട് നിർത്തി. എന്താ സ്വാമി 1.5 മണിക്കൂർ പ്രഭാഷണം ഏറ്റിട്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് നിർത്തിയത്?
പ്രഭാഷണം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും യോഗ നിദ്രയാണ്. അപ്പോൾ പിന്നെ ആരോട് പറയാനാ? അപ്പം നിർത്തി. അല്ലെങ്കിൽ നമ്മളും അവിടെ നിദ്രയായിട്ടിരിക്കാം എന്ന് വിചാരിക്കുക, അത് വയ്യല്ലോ. നിർത്തി നിർത്തിയപ്പോൾ ആകെ അങ്കലാപ്പ്, ഹായ് സ്വാമി പെട്ടെന്ന് നിർത്തിയല്ലോ, എന്താപ്പോൾ ചെയ്യാം? അല്ല, ഒന്നുമില്ല. അപ്പോൾ അവർ തമ്മിൽ കൂടിയാലോചനകൾ, ഉടനെ തന്നെ അതിലൊരാൾ മറ്റേയാളോട് പറയാം, നമുക്കൊരു കാര്യം ചെയ്യാം, ധ്യാനം കൊടുത്തു കളയാം, ഇനി ടൈം മേക്കപ്പ് ചെയ്യണ്ടേ അടുത്തവരെ, ധ്യാനം കൊടുത്തു കളയാം. അപ്പോൾ എനിക്കൊരു ചിന്ത, ഇന്ന് അതൊന്ന് കാണണമല്ലോ, എങ്ങനെ ഈ ധ്യാനം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനൊരു കസേര വിളിച്ചിട്ട് അവിടെ ഒരു സൈഡിലിരുന്നു, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവാത്ത മാതിരി ഹാളിന് പുറത്ത് സൈഡിലിരുന്നു. അല്ല സ്വാമിജിക്ക് തിരക്കില്ലേ പോവാൻ? ഏയ് ഒരു തിരക്കുമില്ല. അല്ല സ്വാമിജി വളരെ തിരക്കുള്ള ആളല്ലേ? തിരക്കുള്ള ആളാണ്, അതൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പം സമയം ഇതിനെ നീക്കി വെച്ചതാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പോകുമെന്നും വേണ്ട, അപ്പം ഞാൻ അവിടെ ഇരിക്കാം. അവരാവണ നോക്കി ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട്, ചില ഉപകാരമൊക്കെ നമ്മളും ചെയ്യണമല്ലോ, അതുകൊണ്ട് മാറിയില്ല. എന്നാൽ പിന്നെ എങ്ങനെ ധ്യാനം കൊടുക്കുക എന്നുള്ളതൊന്ന് കാണണം, കാരണം കുറേ ഗുരുനാഥന്മാരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ധ്യാനം കൊടുക്കുക വാങ്ങുക അതൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് വല്ലതും തരപ്പെട്ടാൽ എനിക്കൊന്നും ചെയ്തു നോക്കാമല്ലോ. അതാ അപ്പോൾ ഒരാൾ വന്നു സ്റ്റേജിൻ്റെ മുകളിൽ 90 ഡിഗ്രിയിലിരുന്നു. അപ്പോൾ എല്ലാവരും 90 ഡിഗ്രിയിലിരുന്നു. സമം കായ ശിരോഗ്രീവം ധാരയൻ അജലം സ്ഥിരഹം. അത് കഴിഞ്ഞ് ഇദ്ദേഹം പറയുകയാണ്, നിങ്ങളൊരു സമുദ്രതീരത്താണെന്ന് സങ്കല്പിക്കുക. അതിങ്ങനെയൊന്നല്ല, വളരെ പതുക്കെ ഒരു 2 മിനിറ്റ് കൊണ്ടേ അത് പറഞ്ഞു തീരുള്ളൂ. അവിടെ അങ്ങനെ തിരകൾ അങ്ങനെ ഉയർന്നു വരുന്നുണ്ടെന്ന് സങ്കല്പിക്കണം. ആ തിരകളുടെ മുകളിലൊരു പ്രകാശബിംബം, എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊരു താമര സങ്കല്പിക്കുക. താമര സങ്കല്പിക്കാൻ പറഞ്ഞത് എന്തോ ബി ജെ പി കാരാണോ എന്ന് സംശയം ഉണ്ട്, അറിയില്ല. ഏതായാലും താമര സങ്കല്പിക്കാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ വിടർന്നു നിൽക്കുന്ന താമരയിലേക്ക് ഈ സൂര്യബിംബം വന്നിങ്ങനെ വന്നിട്ട്, അപ്പം ഇത്ര പറയുമ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ ഇപ്പം ഞാനൊരു 2 മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ ഇത് പറയാൻ, അവിടെ ഒരു 50 മിനിറ്റ് എങ്കിലും എടുത്തിട്ടുണ്ടാവും. ഇത്ര പതുക്കെയാണ് അങ്ങനെ സങ്കല്പിച്ചിരുന്നോളാം. അപ്പോഴത്തെ മണിയടിച്ചു, ധ്യാനം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ധ്യാനം കൊടുക്കൽ. ഇടയിൽ സങ്കല്പങ്ങളിൽ തിളക്കിയല്ലേ മനുഷ്യനെ? സങ്കല്പങ്ങളിൽ തിളക്കുന്നത് ധ്യാനമാണോ? അല്ല, സങ്കല്പങ്ങൾ ഒഴിയുന്നതാണോ ധ്യാനം? ദേശബന്ധ ചിത്തസ്യ ധാരണ. ഏതെങ്കിലും ഒരു ദേശത്തിൽ, അത് ഈ പറഞ്ഞതുപോലെ താമരയോ അരിവാളോ ചുറ്റികയോ കൈപ്പത്തിയോ എന്ത് വേണമെങ്കിലാവാം, എന്തായാലും കുഴപ്പമില്ല. ഒരു സ്ഥാനത്ത് ദേശത്ത് അന്ധകരണത്തെ ഉറപ്പിക്കണം. മൂക്കിൻ്റെ തുമ്പാവാം ഏറ്റവും നല്ലതാ, ഭ്രൂമധ്യാവാം ഏറ്റവും നല്ലതാ. ഈ എടാകൂടത്തിൽ ഒന്നും പോണ്ട, നാമജപത്തിൽ ശ്രദ്ധ ഉള്ളവർക്ക് മന്ത്രജപങ്ങളാവാം. എവിടെയെങ്കിലും ഒരു ഇഷ്ടദേവതാ രൂപമാവാം. എവിടെയെങ്കിലും ഒരു ദേശത്തിൽ ചിത്തത്തെ ബന്ധിക്കുന്നതാണ് ധാരണ. അങ്ങനെ ധാരണ അഭ്യസിച്ച് 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 ഏകാഗ്രത കൈവന്ന് സ്വാഭാവികമായി അയത്നപൂർവമായി, അടിവരയിട്ട് മനസ്സിലാക്കുക, അയത്നപൂർവമായി അന്ധകരണം തത്ര പ്രത്യയൈകതാനതാ ധ്യാനം, പ്രത്യയങ്ങളുടെ ഏകാശ്രയത്തിലുള്ള ഉറച്ചിരുത്തം. സ്വാഭാവികമായി അയത്നപൂർവകമായി എവിടെയാണോ ധാരണ ഉറപ്പിച്ചത് അവിടെ അന്ധകരണം സ്വാഭാവികമായി ഏകാഗ്രമായി ഉറച്ചിരിക്കുന്നതാണ് ധ്യാനം. അത് ചെയ്യേണ്ടതല്ല. ഇവിടെ ഇപ്പം ചിരിക്കൂ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും, കരയൂ പറഞ്ഞാൽ കരയാൻ പറ്റും. എന്നാൽ സന്തോഷിക്കൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ? സന്തോഷിക്കണതായിട്ട് അഭിനയിക്കൂ എന്ന് പറഞ്ഞാൽ പറ്റും, സന്തോഷിക്കാൻ പറ്റുമോ? ഏയ് സന്തോഷം സ്വാഭാവികമായിട്ട് വരണ്ടേ? വല്ലാതെ ദുഃഖം ഉണ്ടായിട്ട് കരയണത് പോലെ അഭിനയിക്കൂ പറഞ്ഞാൽ നമുക്കൊക്കെ ചെയ്യാം, ഞാനും ചെയ്തു തരാം. ഇവിടുന്ന് ഇപ്പോൾ എളുപ്പമാണ്, കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനം പോകുന്നുണ്ട്. പക്ഷേ ദുഃഖിക്കൂ പറഞ്ഞാൽ സാധിക്കില്ല, ദുഃഖം സ്വാഭാവികമായിട്ട് ഉണ്ടാവണം. അങ്ങോട്ട് ധ്യാനിച്ചോളൂ പറഞ്ഞാൽ ധ്യാനിക്കാൻ ആർക്കും കഴിയില്ല. ധ്യാനം ഏകാഗ്രതമമായ അവസ്ഥാവിശേഷമാണ്, അത് വന്നു ചേരേണ്ടതാണ്. അത് പരിശീലിക്കേണ്ടതല്ല, അത് പഠിപ്പിക്കേണ്ടതല്ല. ഇനി അതെന്തെങ്കിലും ഫീസ് വാങ്ങി പഠിപ്പിക്കാം എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ സന്തോഷം. കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം, വാങ്ങേണ്ടവർക്ക് വാങ്ങാം, അതിൽ നമ്മൾ കക്ഷിയല്ല. അതുകൊണ്ട് ഈ ചുവപ്പ് നീല പച്ചയൊക്കെ മാറണം.
അതൊക്കെ ഭൗതികങ്ങളാണ്, പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊക്കെ അതിനെയൊക്കെ അതിക്രമിക്കപ്പെടണം. ശ്രദ്ധിക്കുക, ഒരു കുടുംബക്ഷേത്രത്തിൽ ആ കുടുംബത്തിലെ വ്യക്തി തന്നെ അതേ കുടുംബത്തിൽപ്പെട്ടവർക്ക് ദോഷം വരണേയെന്ന് അവിടുത്തെ ദേവതകളോട് പ്രാർത്ഥിച്ചാൽ അത് ദോഷമായി ഫലിക്കുമോ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന ആൾക്ക് ദോഷമായി ഫലിക്കും, തീർച്ചയായിട്ടും 100%. ലോകത്തിൽ ആർക്ക് ദോഷം ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചാലും അത് പ്രാർത്ഥിക്കുന്നവന് ദോഷമായിട്ട് തീരും. ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊള്ളുക, അതിൽ സംശയമില്ല. ലോകത്തിൽ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കും നന്മ ഉണ്ടാവും. ദോഷം ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചാൽ ആദ്യം ദോഷം ഉണ്ടാവുക തനിക്കാ. എന്താ സംശയം? കാരണം പ്രാർത്ഥിക്കുന്നവനും ആർക്കെതിരായി പ്രാർത്ഥിക്കുന്നു അവനും ഒക്കെ ഭഗവാൻ ഒന്നു തന്നെയാണ്. അപ്പൊ പിന്നെ ഉള്ളത് എന്താന്ന് ചോദിച്ചാൽ എവൻ്റെ ചിത്തവൃത്തി എവന് തിരിച്ചടിക്കും. അപ്പൊ ഒരാൾക്ക് ദോഷം വിചാരിച്ചാൽ ആ ദോഷം തിരിച്ചടിക്കും. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളൊരു വിഷയമാണ്. വളരെ ചെറിയ കുട്ടിയാവുമ്പോൾ കണ്ടതാ. ഒരാൾ ഒരു ക്ഷേത്രത്തിൽ, ഒരു മഹാക്ഷേത്രത്തിൽ, മഹാക്ഷേത്രമാണ്, വന്നിട്ട് ഒച്ചത്തിൽ പ്രാർത്ഥിക്കും. അവിടെ ഈ സോപാനത്തിൻ്റെ മുമ്പ് തന്നെ നിന്നിട്ട് ഭഗവാനേ ആ ഗോപാലൻ്റെ തലയിൽ ഇടുത്തി വീണ് പോണേ, നയ്യാക്കൊന്ന് പതുക്കെ പറഞ്ഞൂടെ, പതുക്കെ ഒച്ചത്തിലാണ് പറയണത്. ഭഗവാൻ കേട്ടു, പ്രാർത്ഥന കേട്ടു, വിടുത്തി വീണു. ആരുടെ തലയിൽ? ഗോപാലിൻ്റെ തലയിലല്ല, പ്രാർത്ഥിച്ചവൻ്റെ തലയിൽ. അതെന്താ സ്വാമി എന്തായത്? ഒരു ദിവസം ഇയാളുടെ മകള് ഈ ഭക്ഷണം പാകം ചെയ്യാന്ന് ഈ മണ്ണെണ്ണ പമ്പ് ചെയ്യുന്ന സ്റ്റൗവാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. ഈ സ്റ്റൗ പമ്പ് ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചു, അവർക്ക് ഒന്നായിട്ട് പൊള്ളലേറ്റു, അവിടെ തന്നെ മരിച്ചു. അയ്യോ, മോളല്ലേ മരിച്ചത്, അയാൾക്കല്ലല്ലോ ഇടുത്തി വീണത്. ഈ വാർത്ത കേട്ടതും അയാൾ ബോധം കെട്ടു വീണു, തലയിൽ രക്തസ്രാവായി. സാധാരണ അത് വന്നു കഴിഞ്ഞാൽ വേഗം പോകുന്ന കേൾക്കുന്നത്, പക്ഷെ അയാൾ വേഗം പോയില്ല, കുറേ കാലം കിടന്നു നരകിച്ചു. ദേഹമൊക്കെ പുഴുത്ത് അങ്ങനെയാണ് മരിച്ചത്. പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ഭഗവാന് കഴിയോ? അതുകൊണ്ട് ലോകത്തിൽ ഒരാൾക്കും ദോഷം വരുന്നത് പ്രാർത്ഥിക്കരുതേ, ഒരാൾക്കും ദോഷം വരുന്നത് പ്രാർത്ഥിക്കരുത്. അത് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് 72 കോടി നാഡികളുണ്ടെന്നും 5 തരം പ്രാണന്മാരുണ്ടെന്നും മനസ്സിലായത്? നമുക്ക് പരമപ്രമാണമായിരിക്കുന്ന ശാസ്ത്രങ്ങളിലൂടെ ആചാര്യന്മാർ ഉപദേശിച്ചതിനെ നമ്മൾ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടത് മാത്രമാണ് അപ്പം ഞാൻ പറയണത്. നമ്മളെ ദേഹത്ത് 3 കോടി കോശങ്ങളുണ്ടോ എന്ന് വിദഗ്ധന്മാർ പറഞ്ഞു തന്നിട്ടുള്ള നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒറ്റ കോശത്തെ ഓർഗാനിക് സെൽ ഒന്നുപോലും ഞാൻ കണ്ടിട്ടില്ല. കണ്ടവർ പറഞ്ഞു, അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിയെന്ന് ഞാനും മനസ്സിലാക്കി. ഉപനിഷത്തുക്കളിൽ വ്യക്തമായി നാഡികളുടെ സംഖ്യ പറഞ്ഞിട്ടുണ്ട്. ആ നാഡികളുടെ സംഖ്യ പ്രധാനമായിട്ട് 101 നാഡികളാണ്. 101 നാഡികൾ. ആ 101 നാഡികൾക്ക് തന്നെയും ശാഖാനാഡികളുണ്ട് 100 വീതം. അപ്പോൾ മൊത്തം ശാഖാനാഡികൾ 10,100. മുഖ്യനാഡികൾ 101. ഈ ശാഖാനാഡികൾക്ക് ഓരോന്നിനും പ്രതിശാഖാനാഡികളുണ്ട് 72,000. അപ്പോൾ പ്രതിശാഖാനാഡികൾ 72,72,00,000. ശാഖാനാഡികൾ 10,100. മുഖ്യനാഡികൾ 101. കൂട്ടിക്കഴിഞ്ഞാൽ 72,72,72,11,201.
ഇത് പ്രശ്നോപനിഷത്തിൽ വ്യക്തമായി ആചാര്യൻ പിപ്പലാദ മഹർഷി പറഞ്ഞു തന്നിട്ടുള്ള വിഷയമാണ്. പഠിക്കുക. ആ പിപ്പലാദൻ ജ്ഞാത പരമസ്ഥി എന്ന് പറയാൻ കെൽപ്പുള്ള ആളായിരുന്നു എന്ന് ഓർമ്മിക്കുക. ഇതിനപ്പുറത്തനിയൊന്നില്ലാന്ന് പറയാൻ കെൽപ്പുള്ള ആളായിരുന്നു. അതിലുപരി യതി വിജ്ഞാസ്യാമ സർവം ഹവോ വക്ഷ്യാമ എന്ന് പറയാൻ വിനയമുള്ള ആളുമായിരുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ നിങ്ങളോട് പറയും എന്ന് പറഞ്ഞു തരാൻ വിനയമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. നാത പരമസ്ഥി എന്ന് പറയാനുള്ള അറിവുമുണ്ടായിരുന്നു. ഇത് രണ്ടും ചേർന്ന വിപ്പലാദൻ പറഞ്ഞത് മറ്റെല്ലാം ഞാൻ അംഗീകരിക്കും എങ്കിൽ ഇതും അംഗീകരിക്കും. മറ്റെല്ലാം എന്ന് പറഞ്ഞാൽ സൃഷ്ടി സംഭവിക്കുന്നത് ദ്രവ്യത്തിൽ നിന്നും ഊർജത്തിൽ നിന്നുമാണ്. ആ ദ്രവ്യവും ഊർജവും പ്രജാപതിയുടെ രണ്ട് വകഭേദങ്ങളാണ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ. അതൊക്കെ 100% എനിക്ക് മനസ്സിലാക്കാനും അംഗീകരിക്കാനും സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ സൂക്ഷ്മമായ ഇത്തരം വിഷയങ്ങളും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. സ്ത്രീപ്രവേശനത്തിന് ഉത്തരവിട്ട സുപ്രീം കോടതി ജഡ്ജ് ദീപക് മിശ്രയ്ക്ക് അയ്യപ്പകോപം നേരിട്ടു എന്ന് കേട്ടു. അയ്യപ്പകോപം എന്നൊന്നുണ്ടോ? അതിപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കണം. അയ്യപ്പകോപം ഉണ്ട് എന്നാരാ പറഞ്ഞേ? അയ്യപ്പകോപം നേരിട്ടു എന്നാരാ പറഞ്ഞേ? ഏതായാലും മനസ്സിലാക്കിയെടുത്തോളം, എന്ത് കോപമാണ് എന്നൊന്നും നമുക്കറിയില്ല. മനസ്സിലാക്കിയെടുത്തോളം റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേന്നാണ് ശബരിമല യുവതി പ്രവേശം സംബന്ധിച്ച വിധി ദീപക് മിശ്രയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടത്. അതോടുകൂടി അദ്ദേഹത്തിന് കുഴച്ചിൽ വരികയും പലതരം ചികിത്സകളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പലതരം ചികിത്സകളിൽ ഏർപ്പെട്ടിട്ടും മാറ്റമില്ലാത്തതുകൊണ്ട് ഉത്തരഭാരതത്തിലെ ജ്യോതിഷികളെ സമീപിക്കുകയും അവർക്കൊരെത്തും പിടിയും ഈ വിഷയത്തിൽ ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ പ്രസിദ്ധനായൊരു ജ്യോതിഷിയുടെ അരികിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പരിശോധിച്ചിട്ട് പരിഹാരമില്ലാത്ത പാപമാണല്ലോ വന്നുപോയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രഗത്ഭനായൊരു തന്ത്രിമുഖ്യൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ആ തന്ത്രിമുഖ്യൻ ചില ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ തന്ത്രിമുഖ്യൻ തന്നെ പറഞ്ഞതാണ്. എന്നാൽ പിന്നീട് ഈ തന്ത്രിമുഖ്യൻ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് തിരുത്തി പറഞ്ഞതായിട്ടും കേട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് സംഭവിച്ചത് എന്തൊക്കെയെന്ന് തന്ത്രിമുഖ്യൻ അറിയാം. സത്യം സത്യമാകുന്നു. അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു, ആരുടെയൊക്കെ ഇടപെടലുണ്ടായി, അതൊക്കെ അവരവർക്കറിയാം. ഏതായാലും അയ്യപ്പ കോപം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അറിയാത്ത വിഷയം പറയാൻ പറ്റില്ല. കർമ്മത്തിന് ഫലമുണ്ട്, അത് ആർക്കും തടുക്കാൻ കഴിയില്ല. സത്കർമ്മത്തിന് സത്ഫലവും ദുഷ്കർമ്മത്തിന് ദുഷിച്ച ഫലവും ആർക്കും തടുക്കാൻ കഴിയില്ല. വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് മുസ്ലിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് പള്ളിയിൽ പോകാൻ അനുവദിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ് ഓർഡേഴ്സ് വല്ലതും ഉണ്ടോ? അറിയില്ല. ഇവിടെ തന്നെ അത് അറിവുള്ളവർ ധാരാളം പേരുണ്ടാവും ഈ കൂട്ടത്തിൽ. ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം, എന്നെ സംബന്ധിച്ച് അറിയില്ല. ഉണ്ടെങ്കിൽ അതൊരു സെക്യുലർ ഗവൺമെൻറ്റിന് സാധ്യമാണോ? എങ്കിൽ അമ്പലങ്ങളിൽ പോകാനും അതുപോലെ സമയം അനുവദിച്ച് തരേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആരാധനയ്ക്ക് സർക്കാർ അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ മതങ്ങളുടെയും ആരാധനയ്ക്ക് അനുവാദം കൊടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അറിയാത്തതാണ്. അത് ഉപയോഗിക്കുന്നുണ്ട്, അത് ഗവൺമെൻറ് ഓർഡറിനനുസരിച്ചാണോ? അറിയില്ല, അറിയില്ല. ഏതായാലും ഒരു മതവിഭാഗത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും കൊടുക്കേണ്ടതാണ്. ഇനി മതവിശ്വാസമില്ലാത്ത ആൾക്കും എനിക്ക് ശാന്തി നേടാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ കൊടുക്കേണ്ടതാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു കീഴ്വഴക്കമാകും. അത് നിയമപരമായിട്ട് അത് ഉണ്ടോ എന്ന് അറിയില്ല, അറിയുന്നവരോട് ചോദിക്കുക.
കോഴിക്കോട് നഗര ഹൃദയത്തിലുള്ള സരോവരം പാർക്കിൽ പകൽ പോലും ആർക്കും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അതെന്താവോ പകൽ പോലും പോകാൻ കഴിയാത്തത്? നമ്മുടെ കൗമാരക്കാർ സ്കൂളും കോളേജും കട്ട് ചെയ്ത് ഇവിടെ വന്ന് പല രതി വൈകൃതങ്ങളും കാണിക്കുകയാണ്. അതിനിപ്പം ബാക്കിയുള്ളവർക്ക് പോണതിനെന്താ കുഴപ്പം? അവരവരെ പണിയെടുക്കണം, നമുക്ക് നമ്മളെ പണിയെടുത്തൂടെ. ഇതെന്തിനാണ് അവിടെ നോക്കാൻ പോണത്? അപ്പൊ കൂടുതൽ പോവുകയല്ലേ വേണ്ടത്? അത് നമ്മളെ മേലേക്കിട്ടൊന്നും കളിക്കണമെങ്കിലോ പിന്നെന്താ? ഇത് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി വരെ മിണ്ടാതിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അധികൃതർ ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്? ഇതെവിടെയാണ് പരാതിപ്പെടുക? അതിൻ്റെ ഉടമസ്ഥത ആരുടെ അടുത്താണോ അവർക്ക്, മറ്റാർക്കെങ്കിലും ദോഷകരമായി അവർ നിയമവിരുദ്ധമായി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പരാതിപ്പെടാം. അത് നിയമവിരുദ്ധമായിട്ട് ചെയ്യണം, എന്നാലേ പരാതിപ്പെടാൻ പറ്റുള്ളൂ. ഇപ്പം എന്താ പരാതി? വൈകൃതം എന്ന് പറഞ്ഞു വെച്ചാൽ എന്താന്ന് ഇവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് പൊതുസ്ഥലങ്ങളിൽ ആകാവുന്നതും ആകരുതാത്തതും ഒക്കെ ഉണ്ട്. അപ്പം നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതിപ്പെടാം. അതിൻ്റെ ഉടമസ്ഥത അല്ലെങ്കിൽ നിർവഹണം ആരുടേതാണോ അവരോട് പരാതിപ്പെടാം. നാളെ നമ്മുടെ മക്കളോ അവരുടെ മക്കളോ ഇങ്ങനെ ചെയ്താലോ? നമ്മുടെ മക്കൾ തന്നെയാണല്ലോ ചെയ്യണത്, അല്ലാണ്ടരാ? അവിടെയാണ് എനിക്ക് എതിർപ്പുള്ളത്. ഇതൊക്കെ ചെയ്യണത് നമ്മളെ മക്കൾ തന്നെയാണ്. നമ്മളെ മക്കളൊരു പ്രത്യേക വർഗമൊന്നുമല്ല, ഈ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ കാണുന്നത്. ആ പരിച്ഛേദത്തിൽ പെട്ടതാണ് നമ്മുടെ മക്കൾ. ഈ കാണുന്നൊക്കെ നമ്മുടെ മക്കളാണ്. അത് ശ്രദ്ധിക്കുക. ആ കാഴ്ചപ്പാട് നമുക്ക് വേണം. അതുകൊണ്ട് ഇങ്ങനെ അരുതാത്ത എന്തെങ്കിലും അവിടെ കൗമാരക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, കാണാത്തത് പറയാൻ പറ്റില്ല, ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റവാളികൾ കൗമാരക്കാരല്ല, അമ്മയും അച്ഛനുമാണ്. ആചാരശുദ്ധിയില്ലാത്ത ഗൃഹാന്തരീക്ഷമാണ്. ചെറുപ്പം തൊട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള ബോധം മക്കൾക്ക് നൽകാത്ത അമ്മയും അച്ഛനുമാണ് കാരണക്കാർ. അല്ലാണ്ട് കുട്ടികളെ കുറ്റം പറയാൻ ഞാനില്ല. ഒരിക്കലും യുവജനങ്ങളെ കുറ്റം പറയാൻ എന്നെ കിട്ടില്ല. കുറ്റം അമ്മയുടെയും അച്ഛൻ്റെയുമാണ്. അവരെ കുറ്റം പറയുന്ന നമ്മൾ ചിന്തിക്കുക, നമ്മൾ നമ്മുടെ വീട്ടിൽ വേണ്ട സമയത്ത് വേണ്ടത് കൊടുത്തിട്ടുണ്ടോ? ചിന്തിച്ചേ മതിയാവും. പിന്നെ കുട്ടികൾ ചെയ്യുന്ന എല്ലാത്തിനെയും കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവരുടെ പ്രായത്തിൽ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും കൂടി ആലോചിച്ച് നോക്കുക. പ്രത്യേകിച്ച് രതി വൈകൃത എന്താന്ന് പറഞ്ഞിട്ടില്ല, അത് ഓരോരുത്തരുടെ ദൃഷ്ടിയിലുള്ളതായിരിക്കും, എന്താണെന്നറിയില്ല. വളരെ വികലമായൊരു സമൂഹ മനസ്സ് രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ആ വികലമായ വികൃതമായ സമൂഹ മനസ്സിനെ ഉണ്ടാക്കി തീർത്ത് നമ്മുടെ സംസ്കാരത്തെ മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അവിടെ നിന്നാണല്ലോ ആർത്തവോത്സവം ആർപ്പവാർത്തവം ഒക്കെ വരുന്നത്. സ്വാഭാവിക ജൈവിക പ്രക്രിയയാണ് ആർത്തവം. അതെങ്ങനെയപ്പോൾ ഉത്സവമാവണത്? എന്നിട്ട് കോട്ടൺ തുണി ആർത്തവ രക്തത്തിൽ മുക്കിയിട്ട് കെട്ടുക, അങ്ങനെ ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ. നമ്മളെ കുട്ടികൾ അതിനൊക്കെ പോവുക. അതുപോലെ ചുംബന സമരം, ചുംബനം എങ്ങനെയാ സമരോപാധിയാവുക? ചുംബന സ്നേഹത്തിൻ്റെ സ്വാഭാവിക പ്രകടനമല്ലേ? അതൊരിക്കലും സമരമല്ല, സമര രീതിയല്ല ചുംബനം. ചുംബനം സ്നേഹത്തിൻ്റെ സ്വാഭാവിക പ്രകടനമാണ്. അപ്പം ഇതൊക്കെ വികലമായി വിനിയോഗിക്കപ്പെടുമ്പോൾ ഇതിനൊക്കെ ചരട് വലിക്കുന്നവരാര്, ആരൊക്കെ വലിക്കുന്ന ചരടിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന പാവകളായി നമ്മുടെ മക്കൾ തീരുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു. അതിൻ്റെ കുറ്റക്കാർ നമ്മുടെ മക്കളാണെന്ന് ഞാൻ പറയില്ല. ഒന്നാമത്തെ കുറ്റം അമ്മയ്ക്കാണ്, അച്ഛനാണ്. ഞാൻ 33 വയസ്സുള്ളൊരു യുവാവാണ്.
പക്ഷെ എൻ്റെ മനസ്സിന് 60-കാരൻ്റെ തളർച്ചയാണ്. 60-കാര് സമ്മതിക്കില്ലാട്ടോ 60-കാരൻ്റെ തളർച്ച എന്ന് പറഞ്ഞാൽ, അതൊക്കെ ഒരു 90-കാരൻ്റെ തളർച്ച എന്ന് പറഞ്ഞാൽ തർക്കേടില്ല. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ വാർദ്ധക്യം എന്നുള്ളത് എത്രയിലേക്ക് ആക്കണം എന്നുള്ള ചർച്ചകളിൽ 80-ലാണ് ഇപ്പോൾ വാർദ്ധക്യം കൊണ്ട് വയ്ക്കണമെന്നാണ് തോന്നുന്നത്. മുമ്പൊക്കെ ആണെന്നു വെച്ചാൽ ഒരു 60 വാർദ്ധക്യമായി എന്നാണ് പറയുക. ഇന്നിപ്പോൾ ആരാ സമ്മതിക്കാം? ഏയ്, ഞാനൊരു 30 ഞാൻ പറയുക 40 വയസ്സായിട്ടോ എന്നാണ്. 40 നോക്കുമ്പോഴോ 50 വയസ്സായി. 50 നോക്കുമ്പോഴോ 50 നല്ല ചെറുപ്പാണേ. 60 വാർദ്ധക്യം. 60 നോക്കുമ്പോഴോ സമ്മതിക്കുമോ? ഏയ്, ഒരു 70-80 നോക്കാം എന്നാണ്. അപ്പം അതുകൊണ്ട് 60-കാരൻ്റെ തളർച്ച എന്ന് പറഞ്ഞാൽ ശരിയല്ല. പൊതുവെ ഞാനൊരു അലസനാണെന്ന് പലപ്പോഴും തിരിച്ചറിയാറുണ്ട്. കൂടാതെ ഒട്ടും ആത്മവിശ്വാസവുമില്ല. പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരാജയഭീതി കാരണം പതറിപ്പോകുന്നു. കൂടാതെ പെട്ടെന്ന് തന്നെ ദേഷ്യവും സങ്കടവും വരുന്നൊരു അതിവൈകാരിക ജീവി കൂടിയാണ് ഞാൻ. ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അലസതയും പരാജയഭീതിയും മാറി ആത്മവിശ്വാസത്തോടെ കരുത്തുറ്റൊരു യുവാവായി എന്നും ജീവിക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദയവായി പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് വ്യക്തിപരമായി സംസാരിക്കേണ്ട വിഷയമാണ്. സ്വാഗതം. നേരിട്ട് വരൂ, നമുക്കാവുന്ന രീതിയിൽ ആശയങ്ങൾ പങ്കുവയ്ക്കാം. എങ്കിലും മൊത്തത്തിലൊന്ന് പറയട്ടെ, ലോകത്തിൽ ഏത് പ്രശ്നവും പ്രശ്നമായിരിക്കുന്നത് അഭിമുഖീകരിക്കുന്നത് വരെ മാത്രമാണ്. അഭിമുഖീകരിച്ചാൽ മനസ്സിലാവും അത് നമുക്ക് അപാരമായ കരുത്ത് പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന്. അവിടെ അഭിമുഖീകരിക്കുന്നത് വരെ മാത്രമേ പ്രശ്നമുള്ളൂ. അവിടെ അഭിമുഖീകരിക്കൂ, ഒളിച്ചോടാതിരിക്കൂ. ഒളിച്ചോടുന്നവൻ്റെ പിന്നാലെ പ്രശ്നങ്ങൾ ഓടിവരും, അവനെ പൂട്ടും. അതുകൊണ്ട് അഭിമുഖീകരിക്കൂ. അങ്ങനെ അഭിമുഖീകരിക്കാൻ നിശ്ചയദാർഢ്യം വളർത്തൂ. അതിന് മനസ്സിന് ബലം വേണം. ആ ബലം നൽകാൻ ഏറ്റവും ഉപയുക്തമാണ് നാമജപം, സ്വാധ്യായം, സത്സംഗം. ഇപ്പം സജ്ജനങ്ങളുമായി സംഘം ചെയ്യുക, സദ്വിഷയങ്ങളെ പാരായണം ചെയ്യുക, നാമജപം ചെയ്യുക. ആദ്യം പറഞ്ഞ അഭിമുഖീകരിച്ചേ മതിയാവൂ എന്നുള്ള ഉറച്ച ബോധം ഉണ്ടാവുക. അഭിമുഖീകരിച്ചാൽ പിന്നെ പ്രശ്നം പ്രശ്നമല്ല, അത് നമുക്ക് കരുത്തു നൽകിയെന്ന് മനസ്സിലാവും. മലയാള പത്രമാധ്യമങ്ങൾ എന്നു മുതലാണ് ഇത്രയധികം രാഷ്ട്രവിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും മുസ്ലിം പ്രീണനവും ചെയ്യാൻ തുടങ്ങിയത്? അതിൻ്റെ ഉടമസ്ഥത മാറുന്നതിനനുസരിച്ച് ഏറ്റവും പ്രധാനം. 2, ധർമ്മബോധം സമൂഹത്തിൽ വളർത്തുന്നതിനും രാഷ്ട്രത്തിൻ്റെ സ്വത്വബോധത്തോടുകൂടി വളർത്തുന്നതിനും ഉതകുന്നതായ പദ്ധതികൾ ക്രമികമായി ഇല്ലാതായി പോകുന്നതിനനുസരിച്ചും. അവിടെ ഓരോ ഇല്ലാതായി എന്നുള്ളതിന് ചേർത്ത് പലതും കൂട്ടി വായിക്കേണ്ടതുണ്ട്. അവിടുത്തെ ഘടകങ്ങളൊക്കെ വിസ്തരിക്കാൻ സമയം അനുവദിക്കില്ല. എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ കാലം മുതൽ ഏകദേശം 50 മാതൃഭൂമി പത്രമായിരുന്നു വരുത്തിയിരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലത്തും തുടർന്ന് അങ്ങോട്ടും ഈ പത്രവും ഇതിലെ വാർത്തകളും എഴുതുന്ന ശൈലിയും വേറിട്ട് നിന്നിരുന്നു. എന്നാൽ ഈ അടുത്ത കുറച്ച് വർഷങ്ങളിൽ അതിൻ്റെ ശൈലി മാറി. വർഗീയ വിഷം വമിപ്പിക്കുന്ന ലേഖനങ്ങൾ അതിൻ്റെ മുഖമുദ്രയായി. ഹിന്ദുവിരുദ്ധ രാഷ്ട്രവിരുദ്ധ ലേഖകരുടെ പറുദീസയായി മാതൃഭൂമി. അവർ എഴുതുന്ന ലേഖനങ്ങളും റിപ്പോർട്ടുകളും അനുസ്യൂതം അതിൽ അച്ചടിച്ച് വരാൻ തുടങ്ങി. മുസ്ലിം പ്രീണനത്തിൻ്റെ പരമകാഷ്ഠയിൽ മാധ്യമധർമ്മം പാടെ മാറുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ഒരു ചെറിയ നേട്ടം പോലും പർവ്വതീകരിക്കാനും പൊടിപ്പും തൊങ്ങലും വെച്ച് റിപ്പോർട്ട് ചെയ്യാനും മുൻപേജിൽ തന്നെ വലിയ അക്ഷരത്തിൽ തന്നെ വാർത്ത കൊടുക്കാനും ശ്രദ്ധിച്ച അവർ ഹിന്ദു നാമധാരിയുടെ നേട്ടങ്ങളെ ഉൾപേജുകളിലെ ചെറുതാളുകളിൽ ഒതുക്കി. മുസ്ലിം നാമധാരിയെ സംബന്ധിച്ച വാർത്തയാണെങ്കിൽ അതിൻ്റെ പ്രീണന സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി പടച്ചു. പത്രത്തിന് നിരവധി കത്തുകൾ ഇക്കാര്യം വെച്ച് അയച്ചുവെങ്കിലും ഒരു പരിഗണനയും ഉണ്ടായില്ല. സഹികെട്ട് 3 മുൻപ് മാതൃഭൂമി പത്രം ഞങ്ങൾ നിർത്തി. ഞാൻ അറിഞ്ഞിടത്തോളം മാതൃഭൂമിക്ക് ലക്ഷക്കണക്കിന് ഹിന്ദു വരിക്കാർ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടക്കാലത്ത് ഇക്കാരണത്താൽ പ്രീണനം ഒന്ന് നിർത്തിയ അവർ വീണ്ടും പൂർവാധികം ശക്തിയിൽ ഹിന്ദുവിരുദ്ധതയും രാഷ്ട്രവിരുദ്ധതയും തുടരുന്നു. ഇമാതിരി പത്രങ്ങളെ നമ്മൾ എങ്ങനെ നിലയ്ക്കി നിർത്തും? മുഖ്യധാരാ മലയാള പത്രങ്ങളിലൊക്കെ ഇതുതന്നെയാണ് സ്ഥിതി. എന്താണ് ഇതിനൊരു പ്രതിവിധി?
രാഷ്ട്രസ്നേഹവും മാധ്യമധർമ്മ ബോധവുമുള്ള ഒരു പത്രം കാലത്തിൻ്റെ ആവശ്യകതയല്ലേ? സ്വാമിജിയുടെ വാക്കുകൾക്കായി തീർച്ചയായിട്ടും. ഇവിടെ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ, സത്യസന്ധമായി മറുപടി പറയണം. ഇപ്പം ഈ ഇരിക്കുന്ന ഇത്രയും പേര് 7 ദിവസം 2 മണിക്കൂർ നേരം ഇതുപോലൊരു പൊതുമൈതാനിയിൽ ഒരു സന്യാസിയുടെ ഭാഷണം കേൾക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ സാമാന്യത്തിലധികം ധർമ്മബോധമുള്ളവരാണെന്നുള്ളത് വസ്തുതയാണ്. ഈ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തിയപ്പോൾ എത്ര പേര് ചെറുപ്പം തൊട്ട് നല്ലൊരു ജേർണലിസ്റ്റ് ആവണമെന്നൊരു സന്ദേശം കൊടുത്ത് വളർത്തിയിട്ടുണ്ട്? സത്യം പറയണം, ഒന്ന് കൈപൊന്തിക്കണം. മോനെ മോളെ, നീ നല്ലൊരു ജേർണലിസ്റ്റ് ആവണം എന്ന സന്ദേശം ചെറുപ്പം തൊട്ട് എത്ര പേര് നൽകിയിട്ടുണ്ട്? ഒരു കൈ പോലും പൊന്തിയിട്ടില്ല. പിന്നെ നമുക്ക് പറയാം എന്താ അധികാരം? ഡോക്ടറാവ്, പഠിച്ച് പഠിച്ച് ഡോക്ടറാവണം, കുറേ പേര് പറഞ്ഞിട്ടുണ്ടാവും. പഠിച്ച് പഠിച്ച് എൻജിനീയർ ആവണം, പഠിച്ച് പഠിച്ച് സിവിൽ സർവീസ് പോകണം, അല്ലെങ്കിൽ പഠിച്ചിട്ട് കമ്പനി സെക്രട്ടറിയോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റോ കോസ്റ്റ് അക്കൗണ്ടൻ്റോ MBAയോ അഡ്വക്കേറ്റോ ആവണം, ശാസ്ത്രജ്ഞനാവണം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. രാഷ്ട്രീയക്കാരാവണം ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നല്ലൊരു ജേർണലിസ്റ്റ് ആവണം എന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ കസേരകളും നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇനി 1-2 ഉള്ളിൽ ഒഴിവുണ്ടെങ്കിലായി 2500 പേര് കസേരകളിൽ ഇരിക്കുന്നു. അങ്ങും അങ്ങും കൂടി കൂട്ടി എല്ലാം കൂടി കൂട്ടിയാൽ 2800 ആൾക്കാർ ഇവിടെ ഉണ്ടാവുമെന്നാണ് ഊഹിക്കുന്നത്. ഒരു കൈ പോലും ഞാൻ കാണപ്പൊന്തിയിട്ടില്ല. പിന്നെ നമുക്ക് പറയാം എന്ത് അധികാരം? ആകാശത്ത് നിന്ന് പൊട്ടി വീഴുമോ ജേർണലിസ്റ്റുകൾ? ഒരു പദ്ധതി വേണം, ഒരു സങ്കല്പം ചെറുപ്പത്തിലേക്ക് കൊടുക്കണം. സമൂഹ മനസ്സിനെ സ്വാധീനിക്കുന്നവരാണ് ജേർണലിസ്റ്റുകൾ, സമൂഹ മനസ്സിനെ രൂപപ്പെടുത്തുന്നവരാണ് അധ്യാപകർ. ഈ രണ്ടിലും പൊതുവേ നമ്മൾ അധ്യാപകരാവാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നില്ല. ഡോക്ടർ കഴിഞ്ഞു, ഇല്ല, എൻട്രൻസിൽ പൊട്ടി, എഞ്ചിനീയർ പോയി ശ്രമിച്ചു, അതും പൊട്ടി, പിന്നെ വേറൊന്നും കിട്ടിയില്ല, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ BEd-ഓ TTC ആവാമെന്ന് വിചാരിച്ച്. പൊതുവേ നമ്മുടെ മനസ്സതാണ്, ഏറ്റവും ക്വാളിറ്റി ഉള്ളവർ വേണം അധ്യാപകരാവേണ്ടത്. ആ സ്ഥാനത്ത് അധ്യാപകർക്ക് വിരോധം തോന്നരുത്, നല്ല അധ്യാപകർ നമ്മുടെ ഇടയ്ക്ക് ഒരുപാടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഏറ്റവും ക്വാളിറ്റി ഉള്ളവർ അധ്യാപകരാവണമെന്ന് ആഗ്രഹിക്കുന്ന തോത് കുറവാണ്. പിന്നെ നമ്മൾ ആരെ കുറ്റം പറയാൻ? അടുത്തതായിട്ട് കുറേ പണം അവിടെ ഇവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല, തീർച്ചയായിട്ടും ഡെപ്പോസിറ്റ് ചെയ്യണം. പക്ഷെ അതിൽ കവിഞ്ഞ് നല്ല വ്യവസായ സംരംഭകരാവാൻ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ തുടങ്ങാൻ, മാധ്യമങ്ങളിൽ ഷെയർ എടുക്കാൻ നമ്മൾ എത്ര പേരുണ്ട്? അപ്പോൾ ഓണർഷിപ്പും ഇല്ല. അപ്പോൾ ഓണർഷിപ്പും ഇല്ല, ജേർണലിസ്റ്റും ഇല്ല, പിന്നെ ആരാ എഴുതുക? നേരെ മറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ മാധ്യമങ്ങളെ ഉണ്ടാക്കുന്നു, പ്രവർത്തിക്കുന്നു, ജേർണലിസ്റ്റുകളെ വളർത്തിയെടുക്കുന്നു, കാര്യം നേടുന്നു. നമ്മളിവിടെ മുതലക്കുളം മൈതാനത്തിരുന്ന് കുറ്റവും പറയുന്നു, പോരായ്മകളും പറയുന്നു. എന്തർത്ഥം? അതുകൊണ്ട് പരിശ്രമിക്കുക. ഇന്ന് പരിശ്രമിച്ച അടുത്ത തലമുറയിലെങ്കിലും രക്ഷപ്പെടും. നമുക്ക് തീർത്തും ധർമാനുസൃതമായ ഒരു വെബ് ചാനലിന് വേണ്ടിയുള്ള പരിശ്രമം അദ്വൈതാശ്രമം ഇപ്പം ചെയ്യുന്നുണ്ട്. അതിൽ സംഭാവനയായിട്ട് ആരോടും ചോദിക്കുന്നില്ല. എന്നാൽ അതിലേക്ക് വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ച് ആരും പണം മുടക്കരുത്. എങ്കിലും ചെറിയൊരു ലാഭം എന്തായാലും ഉണ്ടാവും. അതിൽ ആർക്കെങ്കിലും നിക്ഷേപകരാവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. വിശദാംശങ്ങൾ പിന്നീട് പറയുന്നതാണ്. മതത്തിൻ്റെ പേരിലായാലും ആചാരത്തിൻ്റെ പേരിലായാലും കൊച്ചുകുട്ടികളെ ഏതെങ്കിലും വിധത്തിൽ അംഗവൈകല്യം വരുത്തുന്നത് കാലഘട്ടത്തിൽ അനുവദിക്കാൻ പറ്റില്ല.
മുസ്ലിം സമുദായം ആൺകുട്ടികളെ സുന്നത്ത് കഴിക്കുന്നതും മുസ്ലിം ബോറ സമുദായം പെൺകുട്ടികളിൽ ചേലാകർമ്മം ചെയ്യുന്നതും ഈ കാലഘട്ടത്തിൽ ദുരാചാരമായേ കാണാൻ കഴിയൂ. അത് നിയമം മൂലമോ സുപ്രീംകോടതി വിധിയിലൂടെയോ ഇന്ത്യയിൽ നൃത്തം ചെയ്യേണ്ട സമയമായില്ലേ? ഇനി നിർബന്ധമാണെങ്കിൽ ഏത് മതത്തിലായാലും ഇത്തരം നീച പ്രവൃത്തികൾ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായാൽ ആ കുട്ടിയുടെ സമ്മതപ്രകാരം ചെയ്യുന്നതല്ലേ ന്യായം? തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ മതവിശ്വാസം കൊച്ചുകുഞ്ഞിൽ അടിച്ചേൽപ്പിക്കാനും ആ കൊച്ചുകുഞ്ഞിൻ്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഭാഗങ്ങൾ ഈ നീക്കം ചെയ്യാനും ഒരു മനുഷ്യനും അധികാരം ഉണ്ടാവരുതാത്തതാണ്. ബാല അവകാശങ്ങളുണ്ട്. ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാവുകയോ വിചാരത്തിനുള്ള അവസരം വരികയോ ചെയ്തിട്ട് അതിനുള്ള പക്വത വന്നതിന് ശേഷം അയാൾ അയാളുടെ ദേഹത്തിൽ എന്ത് ചെയ്താലും പ്രശ്നമല്ല. അല്ലാതെ അതിനു മുമ്പ് ശരീരത്തിൽ, കാരണം ഈശ്വര സൃഷ്ടമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ സൃഷ്ടിച്ച ഭാഗത്തെ മുറിച്ചു കളയുന്നത് ഈശ്വര നിന്ദയാണ്. അല്ലാതെ ആവശ്യമില്ലാത്ത ഭാഗമാണെങ്കിൽ ഈശ്വരൻ വിവരമില്ലാത്ത ആളാണ്, കാരണം അനാവശ്യമായ ഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടു തന്നെ ആയാലും നമ്മുടെ വിശ്വാസത്തെ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കാൻ അധികാരമില്ല. ഇതൊക്കെ കൂടുതൽ കൂടുതലായി മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഒരു ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടി ഉയർന്നൊരു ഒരു ഒരു ആലില പോലെ ഒരു സാധനത്തിൻ്റെ മുകളിൽ ഒരു കുട്ടിയെ ഇരുത്തിയതിൻ്റെ പേരിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ബാലഗോകുലം പ്രവർത്തകർക്കെതിരായിട്ട് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ബാലപീഡനമാണ്. ആ കുട്ടി വലിയ അഭിമാനത്തോടുകൂടി, ഞാൻ കൃഷ്ണനായി വേഷം കെട്ടിയെന്നും പറഞ്ഞിട്ട് അഭിമാനത്തോടുകൂടി അങ്ങനെ ഇരിക്കുക ആലിലയിൽ, പക്ഷേ അത് കുട്ടിയെ പീഡിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് കേസെടുക്കുന്നു. സന്തോഷം. എന്നാൽ അതേ ആൾക്കാരെന്നാൽ ഈ കേസെടുക്കുക? ഒരു ശരീരഭാഗമല്ലേ മുറിച്ച് കളയണത്? അത് കുട്ടിയുടെ വിശ്വാസത്തിനല്ലോ, അച്ഛൻ്റെ അമ്മേൻ്റെയും വിശ്വാസത്തിനല്ലേ. കുട്ടിക്കറിയോ പാവം, അത് വേദന സഹിക്കാണ്ട് കരഞ്ഞിട്ട് എന്തൊരു കഷ്ടമാണ്. അതൊക്കെ ചിന്തിക്കേണ്ടവർ ചിന്തിക്കേണ്ട വിഷയം. തൃപ്പൂണിത്തുറ കേന്ദ്രമാക്കി ശ്രീ മനോജ് ഗുരുവിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആർഷവിദ്യാ സമാജം സ്വധർമ്മ മറിയാതെ അന്യമത പ്രചാരകരുടെ ജിഹാദികളുടെയും മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായി സ്വധർമ്മം പിടിഞ്ഞ ഏകദേശം 3000 ഹിന്ദുക്കളെ തിരിച്ചുകൊണ്ടുവന്ന മഹത്തായ പ്രസ്ഥാനമാണ്. നിരവധി കള്ളക്കേസുകളും അപവാദ പ്രചരണങ്ങളും മാധ്യമ വിചാരണയും അസഭ്യ വർഷങ്ങളും ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും ഇവർക്കൊക്കെ നിരന്തരം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും തളരാതെ വർദ്ധിത വീര്യത്തോടെ ആർഷവിദ്യാ സമാജം അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഹിന്ദുധർമ്മത്തിലേക്ക് തിരിച്ചു വന്ന പെൺകുട്ടികളടക്കം 20 പേർ ഇനി ആരും ഇതുപോലെ ഹൈന്ദവധർമ്മത്തിൻ്റെ മഹാത്മ്യമറിയാതെ മറ്റു മതങ്ങളിലേക്ക് മാറിപ്പോവാതിരിക്കാൻ ഹിന്ദുധർമ്മ പ്രചരണങ്ങളിൽ ശ്രീ മനോജ് ഗുരുവിനോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് സ്വജീവിതം ഹിന്ദുധർമ്മത്തിനായി സമർപ്പിച്ച് ജീവിക്കുകയാണ്. ഇവർക്ക് സ്വന്തമായൊരു ആസ്ഥാനമില്ല, താമസ സ്ഥലമില്ല, വാടകയ്ക്ക് താമസിക്കുകയാണ്. സാമ്പത്തിക ഭദ്രതയില്ല, ദൈനംദിന ചെലവുകൾ തന്നെ പ്രയാസപ്പെട്ടാണ് നിർവഹിക്കുന്നത്. വാടക വീടിൻ്റെ ഉടമസ്ഥന്മാർ ജിഹാദി ഭീഷണി മൂലം ഇവരോട് വീട് ഒഴിഞ്ഞു പോകാൻ വരെ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ ഇവർ ഇപ്പോൾ കേരളത്തിൻ്റെ തെക്കേയറ്റം ബാലരാമപുരത്തിനടുത്തേക്ക് മാറാൻ പോവുകയാണ്. വേറെ ഒരു സ്ഥലവും ഇവർക്ക് ലഭിക്കാത്തത് മൂലമാണ് ഇവർ ഇങ്ങനെ പോവേണ്ടി വരുന്നത്. കേരളത്തിൽ വടക്ക് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മധ്യകേരളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇവരുടെ പോക്കുവരവ് ഇതുമൂലം കൂടുതൽ പ്രയാസകരമാവും. ലൗ ജിഹാദ് തുടർച്ചയായി നടക്കുന്ന മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും വടക്കൻ കേരളത്തിലുമല്ലേ ഇവരുടെ സേവനം ഏറ്റവുമധികം ആവശ്യം? അതിനായി സ്വന്തമായ ഒരു ആസ്ഥാനം ഇവിടെയല്ലേ വേണ്ടത്? ത്യാഗമനസ്ഥിതിയോടെ ധർമ്മപ്രചരണത്തിനായി ജീവൻ തൃണവൽഗണിച്ച് പ്രവർത്തിക്കുന്ന ആർഷവിദ്യാ സമാജത്തിന് വേണ്ട സ്ഥല സാമ്പത്തിക സ്വയംപര്യാപ്തത ഉറപ്പുവരുത്താൻ ഹിന്ദു സമൂഹം ഇനിയും എന്തേ മുന്നോട്ട് വരാത്തത്? ഇനിയും എത്ര പെൺകുട്ടികൾ ഈ ജിഹാദിനിരയായാലാണ് നമ്മുടെ കണ്ണ് തുറക്കുക? സ്വാമിജിയുടെ മറുപടിക്കായി. ഇവിടെ വളരെ ശ്രദ്ധേയമായ വിഷയമാണ്. വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർഷവിദ്യാ സമാജം.
മനോജായാലും അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിലൂടെ തീർത്തും പരിവർത്തിതരായി തിരിച്ചു വന്ന കുട്ടികൾ. അപ്പോൾ എന്തൊക്കെയാണ് പരിവർത്തനത്തിന് വേണ്ടി പറയുന്ന വാദങ്ങളെന്നും അതെങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയവരാണ് അവർ. കാരണം അവർ പേര് മാറ്റി പർദ്ദ ധരിച്ച് അങ്ങനെ മതപ്രവർത്തനം ചെയ്തവരായിരുന്നു, പിന്നെ തിരിച്ചു വന്നവരാണ്. അവർ ധാരാളം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്തരം ഗ്രന്ഥങ്ങളെങ്കിലും ഒന്ന് പ്രചരിപ്പിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. ഗ്രന്ഥങ്ങൾ നമ്മളായിരുന്നു പ്രകാശന ചടങ്ങ് ചെയ്തിരുന്നത്. വളരെ നല്ല ഗ്രന്ഥങ്ങളാണ്, ശ്രുതി, ആതിര തുടങ്ങിയിട്ടുള്ള കുറച്ച് കുട്ടികളുടെ ഗ്രന്ഥങ്ങളുണ്ട്. അവൻ്റെ അനുഭവത്തിലുള്ളതാണ്. അവർക്ക് ഒരുപാട് ഭീഷണികളുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, അസഭ്യ വർഷങ്ങളുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങൾ, ജാഥകൾ, അത് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ കുലുങ്ങാതെ അവൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവരുടെ പ്രവർത്തനത്തിൽ ഈ പറഞ്ഞതുപോലെ മലപ്പുറം കോഴിക്കോട് ജില്ല എന്നൊന്നും ആവശ്യമില്ല. കേരളത്തിൽ ഉചിതമായ ഒരു ആസ്ഥാനം അവർക്കുണ്ടാകാനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ ഉണ്ടാവണം തീർച്ചയായിട്ടും. കാരണം ധർമ്മത്തിന് വേണ്ടി അത്രയ്ക്കധികം പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഒരു പ്രസ്ഥാനം സമൂഹത്തിൻ്റെ സഹായമില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവരുത്. അഖില എന്നൊരു കുട്ടി ഹാദിയ എന്ന പേരിൽ മതം മാറി, അതിനെ സംബന്ധിച്ച കേസ് നടത്തിപ്പിന് ഇസ്ലാമിക സംഘടന വെറും അരമണിക്കൂർ കൊണ്ട് 84 ലക്ഷം രൂപ ഉണ്ടാക്കിയതായിട്ട്, സത്യമാണോ അസത്യമാണോ എന്നറിയില്ല, ഏതായാലും ഉണ്ടാക്കിയതായിട്ട് മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. വെറും അരമണിക്കൂർ കൊണ്ട് 84 ലക്ഷം രൂപ ഉണ്ടാക്കി. ലജ്ജിച്ച് തല താഴ്ത്തുക ഹിന്ദുക്കളെന്ന് പറഞ്ഞ് നടക്കുന്നവർ, ഹൈന്ദവ പ്രവർത്തനത്തിന് വേണ്ടി ജീവൻ പണയം വെച്ചിട്ടുള്ളവർക്ക് ഒരാസ്ഥാനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സംഘടനയുടെ നേരിട്ട് ആഭ്യന്തര വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നില്ല, അതിൻ്റെ ഗുണദോഷങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും പറയുന്നില്ല. പക്ഷെ അവർ പ്രവർത്തിക്കുന്ന മഹത്തായ വിഷയം മനസ്സിലാക്കി സഹകരിക്കേണ്ടത് സമൂഹത്തിൻ്റെ കർത്തവ്യമാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. കുറേ കടലാസുകളുണ്ട്. ദരിദ്ര സമ്പന്ന കുടുംബങ്ങളെന്നോ വിദ്യാഭ്യാസമുള്ളവർ ഇല്ലാത്തവർ എന്നോ ജാതി വ്യത്യാസങ്ങളോ ഒന്നും പരിഗണിക്കാതെ ഹിന്ദു യുവതികളും യുവാക്കളും അന്യമതങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഭീകര കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആസാമിൽ സംഭവിച്ചതുപോലുള്ള ഡെമോഗ്രാഫിക് ഡിസ്പാരിറ്റി കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവോ എന്ന് ഭയക്കുന്നു. ഭയക്കുന്നതല്ല, വസ്തുതയാണ്. നമ്മുടെ കുട്ടികൾ എന്ത് കണ്ടിട്ടാണ് ഇപ്പോഴും മതം മാറി പോകുന്നത്? അത് വീട്ടിൽ അച്ഛനും അമ്മയും ചിന്തിക്കേണ്ട വിഷയം. ചെറുപ്പത്തിൽ അവർക്ക് ധർമ്മമൂല്യം പകർന്നു നൽകിയോ, ആചരണങ്ങളെ പകർന്നു നൽകിയോ, അവർക്ക് സ്നേഹം നൽകിയോ, തൻ്റെ ഹൃദയത്തിൽ കുഞ്ഞിന് സ്ഥാനമുണ്ടെന്ന് അവരെ ബോധിപ്പിച്ചുവോ? അവർക്ക് വേണ്ടതും വേണ്ടാത്തതായ വസ്തുക്കളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും, അവരെ അമിതമായി ലാളിച്ചിട്ടുണ്ടാവും, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞു ചെയ്തിട്ടുണ്ടോ എന്ന് പരിഗണിക്കുക. എൻ്റെ ഹൃദയത്തിൽ കുഞ്ഞിന് സ്ഥാനമുണ്ടെന്ന് കുഞ്ഞിനെ ബോധിപ്പിച്ചിട്ടുണ്ടോ? ചോദ്യം ഒന്ന്. ചോദ്യം രണ്ട്, ധർമ്മാചരണങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ക്ഷേത്രോപാസനയും മറ്റാശ്രമങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതും ചെറുപ്പത്തിലെ മഹാത്മാക്കളെ സന്യാസിമാരെയും മറ്റും പരിചയപ്പെടുത്തുന്നതുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? കുഞ്ഞിന് കംസനെക്കുറിച്ചും രാവണനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും രാമനെക്കുറിച്ചും ഒക്കെ നമ്മൾ ബോധിപ്പിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഇനിയെങ്കിലും ഉണർന്നില്ലെങ്കിൽ ബാക്കിയൊക്കെ പോട്ടെ. സന്ധ്യ നാമെങ്കിലും വീട്ടിൽ പതിവുണ്ടോ? ബാക്കിയൊക്കെ പോട്ടെ, വീട്ടിൽ അച്ഛനും അമ്മയും ഒത്തൊരുമിച്ചിരുന്ന് നാമം ജപിക്കുന്ന ശീലം എത്ര വീട്ടിലുണ്ട്? ഒരു മുസ്ലിം കുട്ടി, ഒരു ക്രിസ്ത്യൻ കുട്ടി ഒരു 3 വയസ്സ് മുതൽ ഒരു 18-19 വയസ്സ് വരെ മതഗ്രന്ഥം പഠിച്ച്
ഒരു അഡോളസൻ്റ് പ്രായമാകുമ്പോഴത്തേക്ക് വ്യക്തമായ മതബോധം ഉണ്ടാവും. അത് നല്ലതാണ്, തീർച്ചയായിട്ടും വേണം, വേണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഹിന്ദു എന്ന് പറയുന്ന സാധനത്തിന് എന്താ ഉള്ളത്? കുറേ പൊങ്ങച്ചങ്ങളോ എന്താ ഉള്ളത്? അതുകൊണ്ട് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു, ഉണരേണ്ട കാലം കഴിഞ്ഞു എന്ന് മാത്രം പറയുകയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ശക്തി പരാജയപ്പെടുന്നിടത്ത് യുക്തി ഉപയോഗിച്ച് മുന്നേറാൻ പറയുന്ന രംഗം ഒന്ന് വിവരിച്ചു തരാമോ? ഭഗവാൻ മുഴുവൻ അതേ ചെയ്തിട്ടുള്ളൂ. എവിടെ ശക്തി വിജയിക്കില്ലയോ അവിടെ യുക്തിയാണ് വിജയിക്കുക, അതാണ് കാണിച്ചിട്ടുള്ളത്. അതൊരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ അല്ല. ഇനി അതോടൊന്നിച്ച് മറ്റൊന്നുകൂടി പറയട്ടെ, വളരെ പ്രധാനപ്പെട്ടത്. അത് കേവലം യുക്തി മാത്രമല്ല, എല്ലാ പ്രകാരത്തിലും അധർമ്മത്തിൻ്റെ ശക്തികൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ അധർമ്മശക്തികളെ പരാജയപ്പെടുത്താൻ ഏതറ്റം വരെയും പോകാമെന്നും ഭഗവാൻ പറഞ്ഞു. ഇത് രാമധർമ്മത്തിൽ നിന്ന് കൃഷ്ണധർമ്മത്തിൻ്റെ വലിയൊരു വ്യതിചലനമാണ്. രാമൻ ധർമ്മവിഗ്രഹമാണ്, സംഗതിയൊക്കെ ശരിയാ, പക്ഷെ വലിയൊരു വ്യതിചലനമുണ്ട്. രാമൻ രാവണനോട് യുദ്ധം ചെയ്തത് എന്തിനാ? രാവണനെ കൊല്ലാനാ? അല്ലാണ്ട് രാവണൻ ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാനല്ല. പക്ഷേ അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാമൻ നോക്കിയപ്പോൾ രാവണന് ക്ഷീണമുണ്ട്. അപ്പോൾ രാമൻ പറഞ്ഞു, രാവണ നിൻ്റെ മുഖം ക്ഷീണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം യുദ്ധം നിർത്തുക, പോയിട്ട് ഇളനീരൊക്കെ കുടിച്ച് കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പൊക്കെ ഇട്ട് കുടിച്ച് വരൂ, എന്നിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ക്ഷീണം നിർത്തു വരാനേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ രാവണൻ പോയി ക്ഷീണം തീർത്ത് വന്ന് യുദ്ധം തുടർന്നു. കൃഷ്ണനായിരുന്നെങ്കിൽ അപ്പ വിട്ടുമായിരുന്നു, പ്രതിയോഗി ക്ഷീണിച്ചു എന്ന് കണ്ട് അപ്പ കൊടുക്കും. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഒന്ന് യുഗത്തിൻ്റെ വ്യത്യാസം, രണ്ട് അധർമ്മത്തിൻ്റെ ശക്തികളെല്ലാം ഒത്തുചേരുന്ന സമയത്ത് അതിനെ തറ പറ്റിക്കാൻ ഏതറ്റം വരെയും പോകാമെന്ന സന്ദേശം. അത് യുക്തിപൂർവം വേണം. ഇപ്പോൾ ശക്തി മാത്രമല്ല, യുക്തിയാണ് ഏറ്റവും അധികം വേണ്ടത്. രണ്ട് കൈയും രണ്ട് കാലും ശക്തിപ്രയോഗത്തിന് സാധിക്കുമെങ്കിൽ അവ നാലിൻ്റെയും മുകളിലാണല്ലോ തല, അത് ഓർമ്മിച്ചാൽ മതി. ഏതായാലും വളരെ സന്തോഷം, നമുക്ക് ഉപസംഹരിക്കാം. ഇവിടെ കുറേ കടലാസുകൾ ബാക്കിയുണ്ട്. പല പ്രാവശ്യം ഇവിടെ അദ്വൈതാശ്രമ സത്സംഗത്തെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും അദ്വൈതാശ്രമ സത്സംഗം വരിക്കാരാവണം ഈ ചോദിച്ചവർ. അതുകൊണ്ട് ഈ ചോദിച്ചവർ ഇതിനുള്ള മറുപടികൾ നിശ്ചയമായിട്ടും അതിലൂടെ പ്രസിദ്ധീകരിക്കാം. തൽക്കാലം ഉപസംഹരിക്കുന്നു. വളരെ വളരെ സന്തോഷം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സഹനാവവതു സഹനൌ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം.